യുക്തിവാദം കേരളത്തിൽ ഇന്ന് ജീവനോടും നട്ടല്ലോടും കൂടി നിലനിൽക്കുന്ന ഒരു ആദർശമല്ല. കേരളീയ ചരിത്രത്തിൽ വലിയ ശക്തിയോടും ഊർജത്തോടും കൂടി പ്രത്യക്ഷപ്പെടുകയും കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി മരണവേദന അനുഭവിച്ചുകൊണ്ടിരിക്കുകയും ഇപ്പോൾ പൂർണമായി കേരളത്തിന്റെ തെരുവുകളിൽ നിന്ന് അപ്രത്യക്ഷമാകാൻ ഒരുങ്ങുകയും ചെയ്യുന്ന ഒരാദർശമാണ്. യുക്തി എന്ന പ്രയോഗം യഥാർത്ഥത്തിൽ യുക്തിവാദവുമായി ബന്ധപ്പെട്ട് നടത്തുന്നത് ഏറെ സൂക്ഷിച്ചു വേണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. യുക്തിവാദം എന്ന് നമ്മൾ പറയുന്നത് യുക്തിയുടെ അടിസ്ഥാനത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരാദർശം എന്ന അർത്ഥത്തിലല്ല, മറിച്ച് യുക്തിയുടെ കുപ്പായമണിഞ്ഞുകൊണ്ട് കടന്നുവരുന്ന, യുക്തിയുടെ അടിസ്ഥാനത്തിലാണ് തങ്ങളുടെ നിലപാടുകൾ എന്ന് അവകാശപ്പെടുന്ന ഒരാൾക്കൂട്ടത്തിന്റെ അവകാശവാദത്തെ ഒരു സംവാദത്തിന് വേണ്ടി മുഖവിലക്കെടുത്തുകൊണ്ടാണ് യുക്തിവാദികൾ എന്നവർ വിളിക്കാൻ ഈ സംസാരത്തിൽ ഞാൻ ശ്രമിക്കുന്നത്. യഥാർത്ഥത്തിൽ യുക്തിവാദം എന്ന് പറയപ്പെടുന്ന പ്രതിഭാസം ഭൗതികവാദത്തിന്റെ പല രൂപങ്ങളിൽ ഒന്ന് മാത്രമാണ് എന്നതാണ് സത്യം. ഭൗതികവാദം എന്ന് പറയുമ്പോൾ പദാർത്ഥാതീതമായ യാതൊന്നിനും അസ്തിത്വമില്ല എന്ന് ശഠിക്കുകയും പദാർത്ഥം മാത്രമാണ് നിലനിൽക്കുന്നത് എന്ന് വിശദീകരിക്കുകയും പദാർത്ഥേതരമായ വസ്തുക്കളെയും വസ്തുതകളെയും അപ്പാടെ നിഷേധിക്കുകയും ചെയ്യുന്ന ഒരു ജീവിത വീക്ഷണമാണ്. ആ ജീവിത വീക്ഷണ പ്രകാരം പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവില്ല, പ്രപഞ്ചത്തിന്റെ പദാർത്ഥത്തിന്റെ സൃഷ്ടാവായി പ്രപഞ്ചാതീതനും പദാർത്ഥാതീതനുമായ ഒരു അസ്തിത്വമുണ്ട് എന്ന മതവിശ്വാസികളുടെ വീക്ഷണത്തെ നിരാകരിക്കുന്നവരും തിരസ്കരിക്കുന്നവരുമാണ് ഭൗതികവാദികൾ. അതോടൊപ്പം ആ പ്രപഞ്ച സൃഷ്ടാവിൽ വിശ്വസിക്കുന്നതിൻ്റെ കൂടെ വിശ്വസിക്കണം എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള മരണാനന്തര ജീവിതത്തെയും ഭൗതികവാദികൾ നിഷേധിക്കുന്നു. ചുരുക്കത്തിൽ പ്രപഞ്ചത്തിന്, മനുഷ്യന്, ജീവജാലങ്ങൾക്കൊരു സൃഷ്ടാവില്ല, മനുഷ്യന്റെ ജീവിതത്തിന് മരണാനന്തരം ഒരു തുടർച്ചയുമില്ല. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ വളരെ യാദൃച്ഛികമായി ചില പദാർത്ഥങ്ങളുടെ സംയോജനത്തിന്റെ ഫലമായി, ചില രാസ സംയുക്തങ്ങളുടെ മിശ്രണത്തിന്റെ ഫലമായി തീർത്തും യാദൃച്ഛികമായി ഉടലെടുത്തൊരു അസ്തിത്വമാണ് മനുഷ്യൻ. ഈ പ്രപഞ്ചം മുഴുവൻ യാദൃച്ഛികമാണ്. ആ യാദൃച്ഛികതകൾക്ക് നടുവില് അതിഭീകരമായൊരു യാദൃച്ഛികതയാണ് മനുഷ്യൻ. ആ മനുഷ്യന്റെ ജീവിതം മരണത്തോടുകൂടി അവസാനിക്കുകയാണ് ചെയ്യുന്നത്. മരണത്തിന് ശേഷം അവന് കടന്നു പോകാനൊരു ലോകമില്ല, അതുകൊണ്ട് തന്നെ അവന്റെ ജീവിതത്തിനൊരു ലക്ഷ്യവുമില്ല. മനുഷ്യ ജീവിതത്തിന് ലക്ഷ്യമോ അർത്ഥമോ ഇല്ല, മറിച്ച് കേവലം തിന്നുക, കുടിക്കുക, രസിക്കുക, രമിക്കുക എന്ന ലക്ഷ്യത്തിനപ്പുറത്ത് മാനവ ജീവിതത്തിന് അർത്ഥതലങ്ങളൊന്നുമില്ല എന്ന് സിദ്ധാന്തിക്കുന്ന ഒരാദർശമാണ് ഭൗതികവാദം. ആ ഭൗതികവാദത്തിന്റെ വീക്ഷണ പ്രകാരം മനുഷ്യ ജീവിതത്തിന് ലക്ഷ്യമില്ലാത്തത് കൊണ്ട് തന്നെ, മരണാനന്തരം ഒരു ജീവിതമില്ലാത്തത് കൊണ്ട് തന്നെ, മനുഷ്യന്റെ പ്രവർത്തനങ്ങളെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സൃഷ്ടാവില്ലാത്തത് കൊണ്ട് തന്നെ നന്മ തിന്മ തുടങ്ങിയ സങ്കല്പങ്ങൾ അപ്രസക്തമാണ്. ഏത് അധർമ്മവും ഏത് തിന്മയും മനുഷ്യർക്ക് വേണമെങ്കിൽ ചെയ്യാം. നന്മ തിന്മ തുടങ്ങിയ സങ്കല്പങ്ങൾ അപ്രസക്തമായ മതകീയ സങ്കല്പങ്ങളാണ് എന്ന് വിശദീകരിക്കുകയാണ് ഭൗതികവാദികൾ ചെയ്യാറുള്ളത്. ഈ ഭൗതികവാദത്തിന് യുക്തിവാദം എന്ന പേര് ചാർത്തപ്പെടുന്നത് യഥാർത്ഥത്തിൽ ആധുനിക കാലഘട്ടത്തിലാണ്. ആധുനിക കാലഘട്ടത്തിൽ ഭൗതികവാദം യുക്തിവാദം എന്ന പേരിൽ വിളിക്കപ്പെടാനുണ്ടായ ചരിത്ര പശ്ചാത്തലത്തെ കുറിച്ച് ചില കാര്യങ്ങൾ വളരെ ചുരുങ്ങിയ വാക്കുകളിലെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് മനസ്സിലാക്കുമ്പോൾ മാത്രമേ ഭൗതികവാദത്തിന്റെ യുക്തിവാദം എന്ന രൂപത്തിന്റെ ചരിത്രം വളരെ കൃത്യമായി നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയൂ. യുക്തിവാദം എന്ന പ്രതിഭാസം, യുക്തിവാദം എന്ന ആദർശം ലോക ചരിത്രത്തിൽ എന്നാണ് ഉടലെടുത്തത് എന്ന് കൃത്യമായി വിശദീകരിക്കുക പ്രയാസകരമാണ്. എന്നാൽ നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ യൂറോപ്പിൽ ഉണ്ടായ പ്രത്യേകമായ ചില സംഭവങ്ങളുടെ തുടർച്ച എന്ന നിലക്കാണ്
യുക്തിവാദം ജന്മമെടുക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. യൂറോപ്പിന്റെ ചരിത്രം പരിശോധിച്ചാൽ ഏകദേശം 15th century വരെ യൂറോപ്പിനെ ഭരിച്ചത് കത്തോലിക്ക പൗരോഹിത്യമാണ്, അന്നത്തെ ക്രിസ്തുമത പൗരോഹിത്യമാണ്. ആ ക്രിസ്തുമത പൗരോഹിത്യം യൂറോപ്പിനെ അടക്കി ഭരിച്ചു. യൂറോപ്പിന്റെ രാജാവും യൂറോപ്പിന്റെ ജുഡീഷ്യറിയും യൂറോപ്പിലെ പുരോഹിതനും എല്ലാം കത്തോലിക്ക മതത്തിന്റെ കൽപ്പനകളാണ് അനുസരിച്ചു കൊണ്ടിരുന്നത്. ആ കാലഘട്ടത്തിൽ കത്തോലിക്ക ക്രിസ്തുമതത്തിന്റെ വീക്ഷണങ്ങൾക്കെതിരായി എന്തെങ്കിലും ഒന്ന് ഉരിയാടാനുള്ള അവകാശം യൂറോപ്പിൽ ആർക്കും ഉണ്ടായിരുന്നില്ല. നമ്മുടെ ചിന്തയെ സ്വതന്ത്രമായി ഉപയോഗിക്കുവാനും നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് ശാസ്ത്രീയ ഗവേഷണങ്ങളിൽ ഏർപ്പെടാനുമുള്ള അടിസ്ഥാനപരമായ മനുഷ്യാവകാശം ചവിട്ടിമെതിക്കപ്പെട്ടൊരു കാലഘട്ടമാണ് യൂറോപ്പിലെ മധ്യകാലഘട്ടം. ആ മധ്യകാലഘട്ടത്തിൽ ശാസ്ത്രജ്ഞന്മാർക്കോ തത്വചിന്തകന്മാർക്കോ ഒന്നും ബൈബിളിന് വിരുദ്ധമായി കത്തോലിക്ക സഭയുടെ വീക്ഷണങ്ങൾക്ക് വിരുദ്ധമായി എന്തെങ്കിലും സംസാരിക്കുവാനുള്ള അവകാശം പൂർണ്ണമായി നിഷേധിക്കപ്പെട്ടു. ആധുനിക ശാസ്ത്രത്തിന്റെ ഉത്ഭവം, ആധുനിക ശാസ്ത്രത്തിന്റെ ആരംഭം നമ്മളെല്ലാവരും പലതവണ വായിച്ചിട്ടുള്ളത് പോലെ ഒരുപക്ഷെ ഗലീലിയോ ഗലീലിയിലൂടെയാണ്. ഗലീലിയോ ഗലീലി എന്ന് പറയുന്ന ലോകത്ത് പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെയുള്ള ശാസ്ത്ര പഠനങ്ങൾക്ക് ആധുനിക ലോകത്ത് തുടക്കം കുറിച്ച മഹാനായ ശാസ്ത്രജ്ഞൻ. ആ മഹാനായ ശാസ്ത്രജ്ഞന്റെ ജീവിതം യഥാർത്ഥത്തിൽ സഭയുടെ പീഡനങ്ങൾ കൊണ്ട് രക്തപങ്കിലമായിരുന്നു എന്ന് ചരിത്രം വായിച്ചവർക്ക് മനസ്സിലാക്കാൻ കഴിയും. ഗലീലിയോ ഗലീലി അദ്ദേഹം നിർമ്മിച്ച ടെലസ്കോപ്പ് ഉപയോഗിച്ച് നടത്തിയ പ്രപഞ്ച നിരീക്ഷണങ്ങൾ വഴി അദ്ദേഹം സഭ പ്രചരിപ്പിക്കുന്ന ബൈബിൾ മുന്നോട്ട് വെക്കുന്ന സൗര കേന്ദ്ര ഭൗമകേന്ദ്ര പ്രപഞ്ച വീക്ഷണം തെറ്റാണ് എന്ന് വാദിക്കുകയും സൂര്യനെ ആണ് യഥാർത്ഥത്തിൽ സൗരയൂഥത്തിന്റെ കേന്ദ്രസ്ഥാനത്ത് പ്രതിഷ്ഠിക്കേണ്ടത് എന്ന് നിരീക്ഷിക്കുകയും ചെയ്തതിന്റെ പേരിൽ ഗലീലിയോ ഗലീലിക്ക് കനത്ത പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നു. അദ്ദേഹത്തിന് തടവറയിൽ കഴിയേണ്ടി വന്നു. അദ്ദേഹത്തിന് ഇൻക്വിസിഷൻ കോടതിയിൽ പോയി തന്റെ വാദങ്ങൾ മാറ്റി പറയേണ്ടി വന്നു. ബൈബിളിന്റെ പ്രപഞ്ച വീക്ഷണത്തിന് വിരുദ്ധമായ ഒരു പ്രപഞ്ച വീക്ഷണം അവതരിപ്പിച്ചതിന്റെ പേരിൽ ബ്രൂണോ എന്ന ശാസ്ത്രജ്ഞനെ ജീവനോടെ ദഹിപ്പിക്കുവാൻ സഭ മുതിർന്നു. നമുക്കറിയാം ഗലീലിയോക്കും ബ്രൂണോക്കും മുമ്പ് തന്നെ ബൈബിളിൽ നിന്ന് വിരുദ്ധമായ ഒരു പ്രപഞ്ച വീക്ഷണം അവതരിപ്പിക്കുവാൻ ശ്രമിച്ച കോപ്പർനിക്കസ്, ആ കോപ്പർനിക്കസിന്റെ സിദ്ധാന്തങ്ങൾ പ്രകാശിതമായത് അദ്ദേഹത്തിന്റെ മരണത്തിനു ശേഷം മാത്രമാണ്. തന്റെ ജീവിതകാലത്ത് താൻ കണ്ടെത്തിയ ശാസ്ത്രീയ സത്യങ്ങൾ ഉറക്കെ പറയാനുള്ള ധൈര്യം കോപ്പർനിക്കസിനുണ്ടായില്ല. കാരണം 16th century സാമൂഹ്യ സാഹചര്യം വെച്ച് സഭയ്ക്ക് ഇഷ്ടമില്ലാത്ത, സഭയ്ക്ക് വിരോധമുണ്ടാകുന്ന ഒരു അഭിപ്രായം ശാസ്ത്രത്തിന്റെ പേരിൽ പറഞ്ഞാൽ അയാൾ ഭീകരമായി പീഡിപ്പിക്കപ്പെടുമായിരുന്നു. ഇത് യൂറോപ്പിൽ കഴിഞ്ഞുപോയൊരു കാലമാണ്. ആ കാലം മതപൗരോഹിത്യത്തിന്റെ കിരാതച്ചൊണ്ടൽ അരങ്ങുവാണ കാലം. മനുഷ്യന്റെ ദിശണയ്ക്ക് മതം കൂച്ചുവിലങ്ങിട്ട കാലം. ശാസ്ത്രീയ പഠനങ്ങൾക്ക് വിലക്കുകൾ ഏർപ്പെടുത്തപ്പെട്ട കാലം. മനുഷ്യന്റെ ബുദ്ധി യാതൊന്നിനു വേണ്ടിയും ഉപയോഗിക്കാതെ കെട്ടിക്കൂട്ടി വെക്കണമെന്ന് മതാധികാരികൾ ശാസന പുറപ്പെടുവിച്ച കാലം. അത്തരമൊരു കാലത്ത് മതത്തോട്, കത്തോലിക്ക പൗരോഹിത്യത്തോട്, സഭയോട് കൊമ്പുകോർത്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ യൂറോപ്പിൽ സ്വതന്ത്ര ചിന്തയും ആധുനിക ശാസ്ത്രവും ജനിക്കുന്നതും വളരുന്നതും വികസിക്കുന്നതുമെല്ലാം. യുക്തിവാദം പോലുള്ള തീവ്രമായൊരു മതനിഷേധ പ്രസ്ഥാനം ലോകത്തുടലെടുക്കാനുണ്ടായ സാമൂഹ്യ പശ്ചാത്തലത്തെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അവിടെ നിന്നങ്ങോട്ട് യൂറോപ്പ് മാറുകയായിരുന്നു. കത്തോലിക്ക സഭയോട് കൊമ്പുകോർത്തും പോരാടിയും ശാസ്ത്രം യൂറോപ്പിൽ വളർന്നു, സ്വതന്ത്ര ചിന്ത വളർന്നു. ശാസ്ത്രവും സ്വതന്ത്ര ചിന്തയും വളർന്ന സമയത്ത് യന്ത്രങ്ങൾ കണ്ടുപിടിക്കപ്പെട്ടു. ആ യന്ത്രങ്ങൾ വഴി യൂറോപ്പിൽ വ്യവസായവൽക്കരണമുണ്ടായി. ആ വ്യവസായവൽക്കരണം വഴി ജീവിത പുരോഗതി നിലവിൽ വന്നു. പ്രസ്തുത ജീവിത പുരോഗതിയുടെ ഫലങ്ങൾ യൂറോപ്പിലെ ജനങ്ങൾ മുഴുവൻ ആസ്വദിച്ചു. അവിടെ ശാസ്ത്രം വിമോചകനായിരുന്നു. മതം മനുഷ്യരെ പിടിച്ചുവെക്കുകയും പീഡിപ്പിക്കുകയും മനുഷ്യന്റെ സ്വാതന്ത്ര്യങ്ങൾ കവർന്നെടുക്കുകയും അവന്റെ ജീവിത പുരോഗതി തടയുകയും ചെയ്തൊരു സമയത്ത് മതത്തോട് കൊമ്പുകോർത്തും പോരാടിയും ശാസ്ത്രജ്ഞന്മാർ നടത്തിയ നിരീക്ഷണങ്ങളും പഠനങ്ങളും ഗവേഷണങ്ങളുമാണ് യഥാർത്ഥത്തിൽ യൂറോപ്പിൽ വെളിച്ചം നിറച്ചത്. അതിനെയാണ് നമ്മൾ യൂറോപ്പിന്റെ നവോത്ഥാനം എന്ന് വിളിക്കുന്നത്, യൂറോപ്പിന്റെ റിനൈസൻസ് എന്ന് വിളിക്കുന്നത്. ഞാൻ പറയുന്നത് നമ്മളിന്ന് പറയുന്ന യൂറോപ്പിന്റെ ആധുനികത ജനിക്കുന്നത് കത്തോലിക്ക മതത്തോട് പോരാടിയിട്ടാണ്, കത്തോലിക്ക സഭയുടെ ദാർഢ്യത്തെ എതിർത്തുകൊണ്ടാണ്. യൂറോപ്പിന്റെ ചരിത്രത്തിലെ ഓരോ ഘട്ടത്തെയും നമ്മൾ പരിശോധിക്കുക. 16th century യഥാർത്ഥത്തിൽ ഗലീലിയോയുടെയും ബ്രൂണോയുടെയും എല്ലാം അനുഭവങ്ങൾ ഉണ്ടാകുന്നത്. 17th century ആകുന്ന സമയത്ത് ശാസ്ത്രം വലിയ കുതിച്ചുചാട്ടം നടത്തുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. സർ ഐസക് ന്യൂട്ടൺ എന്ന പേര് ശാസ്ത്രത്തിന്റെ ചരിത്രത്തിൽ തങ്കലിപികളാൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു നാമമാണ്.
സർ ഐസക് ന്യൂട്ടൺ 1687 പതിനേഴാം നൂറ്റാണ്ടിന്റെ ഒടുവിലാണ് തന്റെ പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്ന വിശ്വപ്രസിദ്ധമായ ഗ്രന്ഥം രചിക്കുന്നത്. തന്റെ പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്ന പുസ്തകം രചിച്ചുകൊണ്ട് സർ ഐസക് ന്യൂട്ടൺ പ്രപഞ്ചത്തിന്റെ ഗണിത ബന്ധങ്ങൾ വിശദീകരിക്കുവാൻ വേണ്ടി ശ്രമിച്ചു. അദ്ദേഹം ഗുരുത്വാകർഷണ നിയമത്തെയും ചലന നിയമത്തെയും കണ്ടെത്തി. അടിസ്ഥാന ചലന നിയമങ്ങൾ ഗണിത സമവാക്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്റെ പുസ്തകത്തിൽ അദ്ദേഹം സമർപ്പിച്ചു. അത് ശാസ്ത്ര ലോകത്ത് വലിയൊരു കുതിച്ചുചാട്ടമായിരുന്നു. പ്രപഞ്ചത്തെ, പ്രപഞ്ചത്തിന്റെ ഗതിയെ, പ്രപഞ്ചത്തിന്റെ മുന്നോട്ടു പോക്കിനെ, പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിനെ ഗണിത സമവാക്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വ്യാഖ്യാനിക്കുവാൻ കഴിയും എന്ന് മനുഷ്യർ തിരിച്ചറിഞ്ഞൊരു സന്ദർഭമായിരുന്നു അത്. 1687 സർ ഐസക് ന്യൂട്ടന്റെ ദി പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്ന പുസ്തകം പുറത്തിറങ്ങിയത് അതുകൊണ്ട് തന്നെ മനുഷ്യനിൽ അപാരമായ ആത്മവിശ്വാസം നിറച്ചുകൊണ്ടാണ്. ആ കാലഘട്ടത്തിന്റെ സവിശേഷതകൾ മനസ്സിലാക്കിയാൽ പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക അന്നത്തെ മനുഷ്യരിൽ നിറച്ച ആത്മവിശ്വാസത്തിന്റെ വലുപ്പം നമുക്ക് ഊഹിക്കാൻ കഴിയും. അതുവരെ സഭ മനുഷ്യരോട് പറഞ്ഞത് ബുദ്ധി ഉപയോഗിക്കരുത് എന്നാണ്. അതുവരെ സഭ മനുഷ്യരോട് പറഞ്ഞത് ഇന്ദ്രിയങ്ങൾ ഉപയോഗിക്കരുത് എന്നാണ്. അതുവരെ സഭ മനുഷ്യരോട് പറഞ്ഞത് ബൈബിളിനെതിരായി ഒന്നും പറയരുത് എന്നാണ്. എന്നാൽ ഇവിടെ ഇതാ ഒരാൾ, അയാൾ ശാസ്ത്രീയമായ പഠന ഗവേഷണങ്ങൾ വഴി തന്റെ ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, മസ്തിഷ്കം ഉപയോഗിച്ചുകൊണ്ട്, തന്റെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് പ്രപഞ്ചത്തിന്റെ ഗണിത ബന്ധങ്ങൾ നിർദ്ധരിച്ചെടുത്തിരിക്കുന്നു. അതൊരു വഴിത്തിരിവായിരുന്നു. ലോകത്തിന്റെ ചരിത്രത്തിൽ ബുദ്ധിയുടെയും യുക്തിയുടെയും സ്ഥാനം കാട്ടിക്കൊടുത്ത വലിയൊരു വിപ്ലവമായിരുന്നു സർ ഐസക് ന്യൂട്ടന്റെ ഇടപെടലുകൾ. പക്ഷേ സർ ഐസക് ന്യൂട്ടന്റെ പുസ്തകം പുറത്തിറങ്ങി. ആ പുസ്തകം പുറത്തിറങ്ങിയതിന് ശേഷം അതിന്റെ പ്രതിഫലനങ്ങൾ സ്വാഭാവികമായും തത്വശാസ്ത്രത്തിലുണ്ടായി. തത്വശാസ്ത്രത്തിലുണ്ടായ പ്രതിഫലനങ്ങൾ സ്വാഭാവികമായും കത്തോലിക്ക പൗരോഹിത്യത്തിന്റെ എതിർദിശയിലുള്ളതായിരുന്നു. പുരോഹിതന്മാരുടെ മുഖത്തു നോക്കി അന്നത്തെ തത്വചിന്തകർ പറഞ്ഞു, ഇതാ ബുദ്ധിയുടെ പരമാധികാരം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു, യുക്തിയുടെ പരമാധികാരം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ബുദ്ധിയും യുക്തിയും ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യനെ എല്ലാം കണ്ടെത്താൻ കഴിയുമെന്ന വസ്തുത ലോകത്തിനു മുന്നിൽ വെളിപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഐസക് ന്യൂട്ടൺ ചരിത്രത്തിന്റെ ദിശ മാറ്റിയെഴുതിയിരിക്കുന്നു. ഇനി ദയവ് ചെയ്ത് നിങ്ങളുടെ ബൈബിളും കയ്യിൽ പിടിച്ചുകൊണ്ട് പരിശുദ്ധാത്മ പ്രചോദനത്തിന്റെ വർത്തമാനങ്ങളുമായി കടന്നുവന്ന് മനുഷ്യന്റെ പുരോഗതിയെ തടഞ്ഞു നിർത്താൻ പരിശ്രമിക്കരുത് എന്ന ആഹ്വാനം പുരോഹിതന്മാരോടായി തത്വചിന്തകന്മാരുടെ ലോകത്തിന് ഇന്നുണ്ടാകുന്നത് ആ സമയത്താണ്. സർ ഐസക് ന്യൂട്ടന്റെ കാലം കഴിഞ്ഞ് 17th century ഒടുവിലാണ് ഞാൻ പറഞ്ഞതുപോലെ ഐസക് ന്യൂട്ടന്റെ പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക പുറത്തു വരുന്നത്. 18th century തന്നെ അദ്ദേഹത്തിന്റെ സിദ്ധാന്തങ്ങളെ ഉപജീവിച്ചുകൊണ്ടുള്ള ഒരുപാട് പുസ്തകങ്ങൾ പുറത്തിറങ്ങി. ആ പുസ്തകങ്ങളുടെ കൂട്ടത്തിലെ വളരെ പ്രധാനപ്പെട്ട രണ്ട് പുസ്തകങ്ങളായിരുന്നു ഡെനിസ് ദിദറോയുടെയും ഡേവിഡ് ഹ്യൂമിന്റെയും രചനകൾ. ഞാൻ പറയുന്നത് യൂറോപ്പിന്റെ ചരിത്രമാണ്. അങ്ങനെ പറയാനുള്ള കാരണം, യുക്തിവാദം എന്ന് വ്യവഹരിക്കപ്പെടുന്ന ആദർശം ജന്മമെടുത്തതും വളർന്നതുമെല്ലാം യൂറോപ്പിലാണ്. യൂറോപ്പിൽ സർ ഐസക് ന്യൂട്ടന്റെ കാലശേഷം ഡെനിസ് ദിദറോയും ഡേവിഡ് ഹ്യൂമും തത്വശാസ്ത്ര രംഗത്തെ പ്രഗത്ഭമതികളാണ് രണ്ടുപേരും. അവരുടെ പ്രബന്ധങ്ങളിൽ വളരെ കൃത്യമായി യുക്തിയുടെ പ്രാമാണികത സമർത്ഥിക്കാൻ ആരംഭിച്ചു. ന്യൂട്ടൺ നൽകിയ തിരിച്ചറിവിന്റെ വെളിച്ചത്തിൽ, ന്യൂട്ടൺ നൽകിയ ആത്മവിശ്വാസത്തിന്റെ ബലത്തിൽ മനുഷ്യന്റെ ധിഷണയുടെ സാധ്യതകളെ അവർ പരമാവധി പൊലിപ്പിച്ചു കാട്ടി. ആ പറഞ്ഞ കൂട്ടത്തിലാണ്, അവർ നടത്തിയ സൈദ്ധാന്തികമായ വ്യാഖ്യാനങ്ങളിലാണ് ആധുനിക യുക്തിവാദത്തിന്റെ വേരുകൾ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത്. ഡെനിസ് ദിദറോയും ഡേവിഡ് ഹ്യൂമും സർ ഐസക് ന്യൂട്ടന്റെ സിദ്ധാന്തങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പറഞ്ഞത്, ഇതാ പ്രപഞ്ചത്തിന്റെ വ്യാഖ്യാനം നമുക്ക് മുമ്പിൽ സമർപ്പിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. പ്രപഞ്ചത്തിന്റെ ഗതി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. പ്രപഞ്ചത്തിന്റെ നിയമങ്ങൾ നമ്മൾ നിർദ്ധരിച്ചെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ ബുദ്ധിശക്തി ഉപയോഗിച്ച് നമുക്ക് അറിയാൻ കഴിയാത്തതൊന്നുമില്ല എന്നാണ് യഥാർത്ഥത്തിൽ ന്യൂട്ടൺ തെളിയിച്ചത്. അതൊരു പ്രസ്താവനയായിരുന്നു. നമ്മുടെ ബുദ്ധിശക്തി ഉപയോഗിച്ചുകൊണ്ട്, നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അറിയാൻ കഴിയാത്ത, അനുഭവിക്കുവാൻ കഴിയാത്ത യാതൊന്നും തന്നെ ഇല്ല എന്ന് സർ ഐസക് ന്യൂട്ടൺ തെളിയിച്ചിരിക്കുന്നു എന്ന് സമർത്ഥിക്കുവാനാണ് ഡെനിസ് ദിദറോയും ഡേവിഡ് ഹ്യൂമും പരിശ്രമിച്ചത്. എന്നിട്ട് അവർ പറഞ്ഞു, ഇവരീ ദൈവം എന്ന് പറയുന്നില്ലേ കത്തോലിക്ക പുരോഹിതന്മാർ, അങ്ങനെ തന്നെയാണത് പറയേണ്ടത്. കാരണം യൂറോപ്പിൽ ജീവിച്ചു വളർന്ന അവരെ സംബന്ധിച്ചിടത്തോളം ദൈവത്തെക്കുറിച്ച് അവരോട് സംസാരിച്ചത് ക്രിസ്തുമത പുരോഹിതന്മാർ മാത്രമാണ്. ദൈവത്തിന്റെ വെളിപാടുകളായി അവരുടെ മുമ്പിൽ ഉണ്ടായിരുന്നത് ബൈബിൾ മാത്രമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ദൈവത്തെ കാണാനുള്ള കണ്ണാടിയിട്ടുണ്ടോ? ദൈവം നിങ്ങളുടെ ഇന്ദ്രിയങ്ങളുടെ പരിധിയിലേക്ക് വന്നിട്ടുണ്ടോ? ഇവരി പറയുന്ന സ്രഷ്ടാവിനെ എന്നെങ്കിലും നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണാനോ, കാതുകൊണ്ട് കേൾക്കാനോ, കൈകൊണ്ട് തൊടാനോ, ഏതെങ്കിലും പരീക്ഷണ നാളിയിൽ അവനെ പ്രത്യക്ഷപ്പെടുത്താനോ, ഏതെങ്കിലും ലബോറട്ടറിയിൽ അവനെ കൊണ്ടുവന്ന് നിങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുവാനോ ഇവിടെയുള്ള ഏതെങ്കിലും പുരോഹിതന്മാർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ദൈവമില്ല എന്നു തന്നെയാണ് അതിന്റെ അർത്ഥം.
കാരണം ദൈവമുണ്ടെങ്കിൽ നമ്മുടെ തലച്ചോറുകൊണ്ട് നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ആ ദൈവത്തെ കാണാനും തൊടാനും കഴിയണം. അങ്ങനെ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ ദൈവമില്ല എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥമെന്ന് ഈ രണ്ടാളുകളും വാദിക്കാൻ വേണ്ടി പരിശ്രമിച്ചു. ആ വാദത്തിന് ശക്തമായ അനുരണനങ്ങൾ ഉണ്ടായി. അനുരണനങ്ങൾ എന്ന് പറയുമ്പോൾ അന്ന് പരിശുദ്ധാത്മ പ്രചോദനത്തിന്റെ അടിസ്ഥാനത്തിൽ തങ്ങൾക്ക് വെളിപാടുകൾ ലഭിക്കുന്നു എന്ന് പറയുന്ന പുരോഹിതന്മാർ, ആ പുരോഹിതന്മാർ ജനങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് പുതിയ വെളിപാട് ലഭിച്ചിരിക്കുന്നു എന്ന് നിത്യേന പറയുമായിരുന്നു. ആ വെളിപാടുകൾ മനുഷ്യന്റെ പുരോഗതിയെ തടയുന്ന വെളിപാടുകളായിരുന്നു, പുരോഹിതന്മാരുടെ കീശ വീർപ്പിക്കാൻ മാത്രം ഉപയുക്തമായ വെളിപാടുകൾ. വെളിപാടുകൾ ലഭിക്കുന്നു എന്ന് സ്വന്തം ഭൗതിക സാമ്രാജ്യങ്ങൾ വിസ്തൃതമാക്കാൻ ആവശ്യമായ കള്ളവാദങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ് അന്നത്തെ യൂറോപ്പിലെ പുരോഹിതന്മാർ ചെയ്തിരുന്നത്. അവർ യൂറോപ്പിലെ ജനങ്ങൾക്ക് മുമ്പിൽ നിത്യേന പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് വെളിപാടുകളുടെ വലിയ വലിയ കഥകൾ പറഞ്ഞു. ആ സമയത്താണ് ഐസക് ന്യൂട്ടന്റെ രചനകളുടെ വെളിച്ചത്തിൽ ദൈവത്തെയും വെളിപാടിനെയും നിഷേധിച്ചുകൊണ്ടുള്ള വർത്തമാനങ്ങൾ ഉണ്ടാകുന്നത്. അത് മതരംഗത്തുള്ളവരെ പോലും സ്വാധീനിച്ചു. അന്ന് ആ ചിന്തക്കുണ്ടായിരുന്ന ധൈഷണികമായ ഔന്നത്യത്തെ കുറിച്ച് മനസ്സിലാക്കാൻ മതരംഗത്തുള്ളവർ അതിനോട് പ്രതികരിച്ച രീതിയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. തോമസ് പൈൻ എന്ന് പറയുന്നത് അന്നത്തെ പ്രശസ്തനായ ഒരു ക്രിസ്തുമത പണ്ഡിതനാണ്. അദ്ദേഹം അമേരിക്കയിലാണ് ജീവിച്ചിരുന്നത്. അദ്ദേഹം 18th century അവസാനത്തിൽ തോമസ് പൈൻ എഴുതിയ പുസ്തകത്തിന്റെ പേര് ദി ഏജ് ഓഫ് റീസൺ എന്നാണ് അദ്ദേഹം എഴുതിയ പുസ്തകത്തിന്റെ പേര്. ദി ഏജ് ഓഫ് റീസൺ എന്ന് പറഞ്ഞാൽ യുക്തിയുടെ യുഗം എന്ന് നമുക്ക് മലയാളത്തിൽ പരിഭാഷപ്പെടുത്താം. തോമസ് പൈൻ ആ പുസ്തകത്തിൽ പറഞ്ഞത്, ഞാനൊരു മതവിശ്വാസിയാണ്, ഞാൻ പ്രപഞ്ചത്തിനൊരു സ്രഷ്ടാവുണ്ട് എന്ന് വിശ്വസിക്കുന്നു, പക്ഷേ ആ പ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവിൽ നിന്നുള്ള വെളിപാടുകൾ ഇവിടേക്ക് പ്രപഞ്ചത്തിലേക്ക് വരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, എനിക്കിപ്പോഴത് വിശ്വസിക്കാൻ കഴിയുന്നില്ല, മറിച്ച് ധർമാധർമ്മങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കുവാൻ നമ്മുടെ യുക്തി കൊണ്ട് തന്നെ നമുക്ക് കഴിയും. കാരണം യുക്തിയുടെ പ്രാമാണികതയാണ് ന്യൂട്ടൺ സ്ഥാപിച്ചിരിക്കുന്നത്. യുക്തിയുടെ പ്രാമാണികത ന്യൂട്ടൺ സ്ഥാപിച്ചത് കൊണ്ട് തന്നെ ബൈബിളിലെ ധർമാധർമ്മങ്ങളെ വ്യവച്ഛേദിക്കുവാനുള്ള പ്രമാണമായി നാം സ്വീകരിക്കേണ്ടതില്ല. നമുക്ക് നമ്മുടെ സ്വന്തം തലച്ചോറിനെ ഉപയോഗിച്ചുകൊണ്ട്, സ്വന്തം യുക്തിയെ ഉപയോഗിച്ചുകൊണ്ട്, സ്വന്തം ബുദ്ധിയെ ഉപയോഗിച്ചുകൊണ്ട് ധർമാധർമ്മങ്ങളെ വ്യവച്ഛേദിക്കുവാൻ കഴിയും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് തോമസ് പൈൻ്റെ ദി ഏജ് ഓഫ് റീസൺ എന്ന പ്രശസ്തമായ പുസ്തകം ലോകത്ത് പ്രസിദ്ധീകൃതമാകുന്നത്. ഞാൻ സൂചിപ്പിക്കുന്നത്, ഐസക് ന്യൂട്ടന്റെ ചിന്തകളെ ഉപജീവിച്ചുകൊണ്ട് ഇന്ദ്രിയങ്ങൾ കൊണ്ടും ബുദ്ധി കൊണ്ടും മസ്തിഷ്കം കൊണ്ടും നമുക്കെല്ലാം അറിയാനും അനുഭവിക്കുവാനും കഴിയും എന്ന പ്രസ്താവന തത്വചിന്തയുടെ ലോകത്തിന് ഇന്നുണ്ടായപ്പോൾ മതരംഗത്തുപോലും അതിന് ശക്തമായ അനുരണനങ്ങൾ ഉണ്ടായി എന്നാണ്. അങ്ങനെ കാലം പിന്നെയും മുന്നോട്ട് പോവുകയാണ്. ഇവിടെ ശാസ്ത്രത്തിന്റെയും യുക്തിയുടെയും പിൻബലത്തിൽ ദൈവത്തെ നിഷേധിക്കുവാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഈ മുന്നേറ്റങ്ങളെല്ലാം ഉണ്ടായത്. 19th century ആ മുന്നേറ്റത്തിന് ശക്തി പകർന്ന, കരുത്തു പകർന്ന വലിയ രണ്ട് സംഭവങ്ങളുണ്ടായി. ഒന്നാമത്തെ സംഭവം ചാൾസ് ഡാർവിന്റെ ജീവപരിണാമ സിദ്ധാന്തമാണ്. 19th century HMS Beagle എന്ന് പറയുന്ന കപ്പലിൽ ലോകം ചുറ്റിയ ശേഷം ജീവജാതികൾ എങ്ങനെയാണ് ഉത്ഭവിച്ചത് എന്ന് വിശദീകരിക്കുവാൻ ശ്രമിച്ച ചാൾസ് ഡാർവിൻ എന്ന ജീവശാസ്ത്രജ്ഞൻ, അദ്ദേഹം ജീവജാതികൾ എങ്ങനെയാണ് ഉത്ഭവിച്ചത് എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ ശ്രമിച്ചു. അദ്ദേഹം പറഞ്ഞത്, ജീവൻ എന്ന് പറയുന്ന പ്രതിഭാസം വളരെ യാദൃച്ഛികമായി ചില രാസ സംയുക്തങ്ങളുടെ പ്രവർത്തന ഫലമായി ഭൂമിയിൽ ഉടലെടുത്തു എന്നാണ്. അങ്ങനെ ഭൂമിയിൽ ഉടലെടുത്ത് ആദ്യത്തെ ജീവകോശമുണ്ടായി. ആ ജീവകോശത്തിന് വളരെ യാദൃച്ഛികമായി പ്രകൃതിയിലെ വ്യത്യസ്ത അവസ്ഥാന്തരങ്ങളിലൂടെ കടന്നുപോയപ്പോൾ പരിണാമങ്ങൾ ഉണ്ടായി. ആ പരിണാമങ്ങൾ ഉണ്ടായപ്പോൾ ആ ജീവകോശത്തിൽ നിന്ന് ബഹുകോശ ജീവികൾ ഉണ്ടായി. ഈ ബഹുകോശ ജീവികളിൽ നിന്ന് പുതിയ തരം ജീവികൾ ഉണ്ടായി. അങ്ങനെ ചെറിയ ചെറിയ ജീവികൾക്ക് ശേഷം വലിയ വലിയ ജീവികൾ നിലവിലുള്ള ജീവികളിൽ നിന്ന് പ്രകൃതി സാഹചര്യങ്ങളുടെ സമ്മർദ്ദം വഴി ഉടലെടുത്തുകൊണ്ടേയിരുന്നു. ആ ജീവികളിൽ അതിജീവിക്കാൻ ശേഷിയുള്ളവ അതിജീവിച്ചു, അല്ലാത്തവ നശിച്ചുപോയി. ഇന്ന് നമ്മുടെ ലോകത്ത് ദശലക്ഷക്കണക്കിന് ജീവജാതികളെ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ ആ ജീവജാതികളെ ഒന്നും യഥാർത്ഥത്തിൽ പ്രപഞ്ചത്തിന് ഉണ്ട് എന്ന് കത്തോലിക്ക പൗരോഹിത്യവും ക്രിസ്തുമതവും എല്ലാം പറയുന്ന സ്രഷ്ടാവ് സൃഷ്ടിച്ചവയല്ല, മറിച്ച് തികച്ചും യാദൃച്ഛികമായ രാസ പരിണാമങ്ങളിലൂടെ ഉടലെടുത്തൊരു ജീവകോശത്തിൽ നിന്ന് വളരെ യാദൃച്ഛികമായ പരിണാമം വഴി ജന്മം കൊണ്ടതാണ് ഈ ജീവജാതികളൊക്കെയും എന്ന് വിശദീകരിക്കുവാൻ ചാൾസ് ഡാർവിൻ പരിശ്രമിച്ചു. അദ്ദേഹത്തിന്റെ പരിശ്രമങ്ങളുടെ സാകല്യമാണ് അദ്ദേഹത്തിന്റെ പുസ്തകമായി ദി ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന പേരിൽ 19th century ഉത്തരാർദ്ധത്തിൽ പുറത്തിറങ്ങുന്നത്. ആ പുസ്തകം പുറത്തിറങ്ങിയതോടുകൂടി ശാസ്ത്രത്തിന്റെ വെളിച്ചത്തിൽ ദൈവത്തെ നിഷേധിക്കാം എന്ന് വിചാരിച്ചിരുന്ന തത്വചിന്തകരുടെ ആവേശം വർദ്ധിച്ചു. അവരെ സംബന്ധിച്ചിടത്തോളം ഡാർവിനെ
ഡാർവിനെ പോലെ ഒരാൾ എന്നാണ് തങ്ങൾക്ക് കിട്ടുക എന്നവർ ആലോചിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ഈ പ്രപഞ്ചത്തിന്റെ അത്ഭുതകരമായ ആസൂത്രണത്തെയും ഇവിടെയുള്ള അനേക കോടി ജീവജാലങ്ങളെയും ആരാണ് സൃഷ്ടിച്ചത് എന്ന ചോദ്യത്തിന്, മതവിശ്വാസികൾ ഉയർത്തുന്ന ചോദ്യത്തിന് എങ്ങനെയാണ് ഉത്തരം പറയുക എന്ന് അറിയാതെയുള്ള അങ്കലാപ്പിലായിരുന്നു അവർ. ആ സമയത്താണ് ചാൾസ് ഡാർവിന്റെ പുസ്തകം അവരുടെ രക്ഷക്കെത്തുന്നത്. ഇതേ സമയത്ത് തന്നെയാണ് കാൾ മാർക്സിന്റെ രചനകൾ സംഭവിക്കുന്നത്. കാൾ മാർക്സ് ലോക ചരിത്രത്തെ നിർണായകമായി സ്വാധീനിച്ച ബുദ്ധിജീവിയാണ്. അദ്ദേഹത്തിന്റെ പ്രത്യയശാസ്ത്രത്തിന്റെ വിശദാംശങ്ങളിലേക്ക് കടന്നു പോകുവാൻ നമുക്ക് സമയമില്ല. പക്ഷേ കാൾ മാർക്സ് വളരെ ശ്രദ്ധേയമായ ചില നിരീക്ഷണങ്ങൾ മതത്തെയും ദൈവത്തെയും സംബന്ധിച്ച് നടത്തി. കാൾ മാർക്സ് അന്നത്തെ തത്വചിന്തകരുടെ വ്യാഖ്യാനങ്ങളുടെ വെളിച്ചത്തിൽ ലോകത്തോട് ചില കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ന്യൂട്ടന്റെ പുസ്തകം വായിക്കുന്നു, ന്യൂട്ടന്റെ പുസ്തകം വായിക്കുന്നു, ഡെനിസ് ജിതറോയുടെ പുസ്തകം വായിക്കുന്നു, ഡേവിഡ് ഹ്യൂമിന്റെ പുസ്തകം വായിക്കുന്നു, നിങ്ങൾ ഫോയർബാക്കിന്റെ പുസ്തകം വായിക്കുന്നു, എന്നിട്ടോ ചാൾസ് ഡാർവിന്റെ പുസ്തകം വായിക്കുന്നു, അവയിൽ നിന്നെല്ലാം ആവേശം ഉൾക്കൊള്ളുന്നു, എന്നിട്ട് തെരുവിൽ ചെന്ന് പ്രസംഗിക്കുന്നു, ദൈവമില്ല, ദൈവം അന്ധവിശ്വാസമാണ്, മതമില്ല, മന്ദം അന്ധവിശ്വാസമാണ്. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ദൈവത്തെ അനുഭവിക്കുവാനോ അറിയാനോ കഴിയുന്നില്ല, അതുകൊണ്ട് തന്നെ അവയെല്ലാം കെട്ടുകഥകൾ മാത്രമാണ്. എന്നിട്ട് ജനങ്ങൾ മതവിശ്വാസത്തിൽ നിന്ന് പിന്തിരിയുന്നുണ്ടോ? എന്നിട്ട് ജനങ്ങൾ ദൈവത്തെ നിഷേധിക്കുന്നുണ്ടോ? ഇല്ലേ ഇല്ല, അവരെല്ലാം ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നു, അവർ മതത്തിന്റെ പിന്നാലെ പോകുന്നു. ഇതെന്തുകൊണ്ട് എന്ന് നിങ്ങൾ പഠിക്കണം. കേവലം നിങ്ങളുടെ വാചക കസർത്തുകൾ കൊണ്ട്, നിങ്ങളുടെ പ്രസംഗങ്ങൾ കൊണ്ട്, നിങ്ങളുടെ പ്രബന്ധങ്ങൾ കൊണ്ട് ജനങ്ങളെ ദൈവവിശ്വാസത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ കഴിയും എന്ന് നിങ്ങൾ വിചാരിക്കരുത്. മറിച്ച് ജനം എന്തുകൊണ്ട് ദൈവവിശ്വാസിയാകുന്നു എന്ന് നിങ്ങൾ ആലോചിക്കണം. ജനങ്ങൾ എന്തുകൊണ്ട് മതവിശ്വാസികളാകുന്നു എന്ന് പഠിക്കുവാൻ നിങ്ങൾ സന്നദ്ധമാകണം. എന്നിട്ട് കാൾ മാർക്സ് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിലൂടെ വളരെ സുന്ദരമായി അത് വിശദീകരിച്ചു. കാൾ മാർക്സ് ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സൈദ്ധാന്തിക സംഭാവന എന്താണ് എന്ന ചോദ്യത്തിന് എന്റെ പരിശോധനയിൽ ഞാൻ കണ്ടെത്തിയിട്ടുള്ള ഉത്തരം എന്തുകൊണ്ട് മതം ലോകത്ത് നിലനിൽക്കുന്നു എന്ന ചോദ്യത്തിന് നൽകാവുന്ന ഭൗതികവാദത്തിന്റെ ഭൂമികയിൽ നിന്നുകൊണ്ടുള്ള ഏറ്റവും മനോഹരമായ ഉത്തരമാണ്. കാൾ മാർക്സ് പറഞ്ഞത്, ജനങ്ങൾ പട്ടിണിയിലാണ്, ജനങ്ങൾ പരിവട്ടത്തിലാണ്, ജനങ്ങൾ പലവിധ പ്രയാസങ്ങളിലാണ്. ഈ പരിവട്ടങ്ങളിലും പ്രയാസങ്ങളിലും പട്ടിണിയിലുമെല്ലാം അവർക്കൊരു ആശ്വാസം ആവശ്യമുണ്ട്, അവർക്കൊരു കൈത്താങ് ആവശ്യമുണ്ട്, അവർക്കൊരു തണുപ്പ് ആവശ്യമുണ്ട്, അവർക്കൊരു മനസ്സമാധാനം ആവശ്യമുണ്ട്. ആ മനസ്സമാധാനം ലഭിക്കുവാൻ, ആ തണുപ്പ് ലഭിക്കുവാൻ, ആ ആശ്വാസം ലഭിക്കുവാൻ അവർ ദൈവത്തെ അവരുടെ മനസ്സിൽ സങ്കല്പിക്കുന്നു. തങ്ങളെക്കാൾ ശക്തിയുള്ള, തങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശേഷിയുള്ള, തങ്ങളെ സഹായിക്കാൻ കഴിയുന്ന ഒരു അസ്തിത്വമുണ്ട് എന്നവർ വിചാരിക്കുന്നു. അങ്ങനെ വിചാരിച്ച ശേഷം തങ്ങളുടെ മനസ്സിൽ അവർ തന്നെ സൃഷ്ടിച്ച ദൈവത്തിന്റെ മുന്നിൽ അവർ ശിരസ് നമിക്കുന്നു, എല്ലാം ആ ദൈവത്തെ ഏൽപ്പിക്കുന്നു. അങ്ങനെ ഏൽപ്പിച്ച ശേഷം അവർ ശാന്തിയടയുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ലോകത്ത് ദൈവവിശ്വാസം നിലനിൽക്കുന്നത് പട്ടിണിയുള്ളത് കൊണ്ടാണ്, പരിവട്ടമുള്ളത് കൊണ്ടാണ്, ജനങ്ങൾക്ക് പ്രയാസമുള്ളത് കൊണ്ടാണ്. ജനങ്ങൾ മനസ്സമാധാനം കിട്ടാൻ വേണ്ടിയാണ് ദൈവം എന്ന സങ്കല്പ സൃഷ്ടിയിൽ അഭയം തേടുന്നത്. അതുകൊണ്ട് ജനങ്ങളെ ദൈവവിശ്വാസത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമെങ്കിൽ, ജനങ്ങളെ മതവിശ്വാസത്തിന്റെ നുഖത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമെങ്കിൽ നിങ്ങൾ അവരുടെ പട്ടിണി ഇല്ലാതാക്കാൻ പരിശ്രമിക്കണം, അവരുടെ പരിവട്ടം ഇല്ലാതാക്കാൻ ശ്രമിക്കണം. അദ്ദേഹത്തിന്റെ ഭാഷ അതുപോലെ കടമെടുത്തു പറഞ്ഞാൽ, വർഗസമരത്തിനു വേണ്ടിയുള്ള സന്നാഹങ്ങൾ ഒരുക്കണം. ആ വർഗസമരത്തിനു വേണ്ടിയുള്ള സന്നാഹങ്ങൾ ഒരുക്കിയാൽ മുതലാളിയും തൊഴിലാളിയും തമ്മിലുള്ള വിവേചനങ്ങൾ അവസാനിച്ചാൽ, പ്രഭുവും കുടിയാനും തമ്മിലുള്ള വിവേചനങ്ങൾ അവസാനിച്ചാൽ, നീതിനിഷ്ഠമായൊരു ലോകം നിലവിൽ വന്നാൽ, എല്ലാവരുടെയും പ്രയാസങ്ങൾ അവസാനിച്ചു കഴിഞ്ഞാൽ ആളുകൾക്ക് മനസ്സമാധാനം ലഭിക്കും. അങ്ങനെ മനസ്സമാധാനം ലഭിച്ചാൽ പിന്നെ അവർക്ക് ദൈവം എന്ന സങ്കല്പ സൃഷ്ടിയുടെ, അദ്ദേഹത്തിന്റെ വാക്കുകളാണ് ഞാൻ ഉപയോഗിക്കുന്നത്, സങ്കല്പ സൃഷ്ടിയുടെ ആവശ്യമുണ്ടാവുകയില്ല. ഇത് കാൾ മാർക്സിന്റെ വിശദീകരണമാണ്. 19th century ഭൗതികവാദത്തിന് ശക്തി പകർന്ന രണ്ട് ചിന്തകളായിരുന്നു, ഒന്ന് ഡാർവിന്റെ പരിണാമ സിദ്ധാന്തവും രണ്ടാമത്തേത് കാൾ മാർക്സിന്റെ മതത്തെ സംബന്ധിച്ച ഈ വിശദീകരണവും. ഈ സിദ്ധാന്തങ്ങളുടെ എല്ലാം പിൻബലത്തിലാണ് ഭൗതികവാദം ലോകത്തിനു മുന്നിൽ എഴുന്നേറ്റ് നിൽക്കാൻ ശ്രമിച്ചത്. അതോടൊപ്പം യൂറോപ്പിൽ വേറെയും ഒരുപാട് ചിന്താവിപ്ലവങ്ങൾ ഉണ്ടായി, വിശദമായി പറയാൻ സമയമില്ല. പ്രത്യേകിച്ചും ബൈബിൾ ദൈവികമാണ് എന്ന വിശ്വാസം യൂറോപ്പിൽ ശക്തമായിരുന്നു. ബൈബിൾ ദിവ്യ പ്രചോദിതമാണ് എന്ന ആശയത്തെ പുരോഹിതന്മാർ പ്രചരിപ്പിച്ചിരുന്നു. എന്നാൽ 18th century ജർമ്മനിയിൽ നടന്ന വളരെ നിഷ്കൃഷ്ടമായ ബൈബിൾ ഗവേഷണങ്ങൾ, ആ ബൈബിൾ ഗവേഷണങ്ങൾ ബൈബിളിന്റെ അപ്രമാദിത്വം എന്ന ആശയത്തെ 100% ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു. ബൈബിളിൽ ധാരാളം അബദ്ധങ്ങളുണ്ട് എന്ന ഗവേഷണങ്ങൾ വഴി ചൂണ്ടിക്കാണിക്കപ്പെട്ടു. ബൈബിൾ പൂർണ്ണമായി ദൈവം അവതരിപ്പിച്ചതാണ് എന്ന് വിശ്വസിക്കുവാൻ നിഷ്പക്ഷമതിയായ ഒരാൾക്ക് സാധിക്കില്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന ഗവേഷണ ഫലങ്ങൾ 18th century ജർമ്മനിയിൽ നിന്ന് പ്രത്യേകിച്ചും ധാരാളമായി പുറത്തു വന്നു. ആ ഗവേഷണ ഫലങ്ങൾ യൂറോപ്പിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കി. യൂറോപ്പിന്റെ മാനസികാവസ്ഥയെക്കുറിച്ച് നമ്മളൊരു കാര്യം ആദ്യം മനസ്സിലാക്കണം.
യൂറോപ്യന്മാരുടെ മനസ്സിൽ ക്രിസ്തു മതത്തെക്കുറിച്ചൊരു ധാരണയുണ്ടായിരുന്നു. അവർ മനസ്സിലാക്കിയത് ലോകത്തൊരുപാട് മതങ്ങളുണ്ട്, ആ മതങ്ങൾ മുഴുവൻ വിഗ്രഹാരാധനയിൽ അധിഷ്ഠിതമാണ്, ആ മതങ്ങൾ മുഴുവൻ പ്രാകൃത പേഗൻ മതങ്ങളാണ്, അവ മുഴുവൻ അന്ധവിശ്വാസ ജടിലങ്ങളാണ്, അവ മുഴുവൻ ദുരാചാരങ്ങളാൽ നിബിഡമാണ്. എന്നാൽ ദൈവത്തിൽ നിന്നുള്ള പ്രചോദനത്തിന്റെ അടിസ്ഥാനത്തിൽ ലോകത്ത് നിലനിൽക്കുന്ന മാനവിക മൂല്യങ്ങൾ ഉദ്ഘോഷിക്കുന്ന ഒരേ ഒരു മതം ക്രിസ്തു മതമാണ്. ഇതായിരുന്നു യൂറോപ്പിൽ നിലനിന്നിരുന്ന മതവീക്ഷണം. മറ്റു മതങ്ങളെ കുറിച്ചൊന്നും കൃത്യമായി പഠിക്കുവാനോ മനസ്സിലാക്കുവാനോ ഉള്ള സാഹചര്യം അന്നത്തെ യൂറോപ്യന്മാർക്കുണ്ടായിരുന്നില്ല. ആ സമയത്ത് ബൈബിൾ എന്ന് പറയുന്ന ഗ്രന്ഥമായിരുന്നു അവരുടെ മനസ്സിൽ ലോകത്ത് വെച്ച് കിട്ടാവുന്ന ഏറ്റവും വിശുദ്ധമായ വേദഗ്രന്ഥം. ബൈബിൾ അബദ്ധ പഞ്ചാംഗമാണെങ്കിൽ മറ്റു ഗ്രന്ഥങ്ങളുടെയൊന്നും കാര്യം പറയാനേ ഉണ്ടാകില്ല എന്നവർക്ക് ഉറപ്പായിരുന്നു. ബൈബിളിലുള്ളത് തെറ്റുകളാണെങ്കിൽ, ബൈബിൾ പോലും ദൈവികമല്ലെങ്കിൽ ദൈവികമായൊരു ഗ്രന്ഥം ലോകത്തുണ്ടാവുകയില്ല എന്ന് ഏകദേശം അടിയുറച്ച് വിശ്വസിച്ചിരുന്ന ഒരു മാനസികാവസ്ഥയിലാണ് അന്നത്തെ യൂറോപ്യന്മാരുണ്ടായിരുന്നത്. അവരുടെ മനസ്സിലേക്കാണ് ബൈബിളിന്റെ അപ്രമാദിത്വത്തെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഗവേഷണ ഫലങ്ങൾ കടന്നു ചെല്ലുന്നത്. ആ ഗവേഷണ ഫലങ്ങൾ ഭൗതികവാദികൾക്ക് വലിയ അളവിൽ ഉപകാരപ്പെട്ടു. ഭൗതികവാദികൾ ബൈബിൾ ദൈവികമല്ല എന്ന വസ്തുതയുടെ വെളിച്ചത്തിൽ ദൈവത്തെ തന്നെ നിഷേധിക്കുവാനുള്ള പരിശ്രമങ്ങൾ നടത്തി. ബൈബിൾ ദൈവികമല്ല എന്ന് ബോധ്യപ്പെട്ട സ്ഥിതിക്ക് ബൈബിളാണ് നിങ്ങളോട് ദൈവത്തെക്കുറിച്ച് സംസാരിക്കുന്നത് എന്ന അവസ്ഥയിൽ ദൈവമില്ല എന്ന് മനസ്സിലാക്കാൻ ഈ ഗവേഷണ ഫലങ്ങൾ ധാരാളമാണ് എന്നവർ ഉദ്ഘോഷിച്ചു. അതോടൊപ്പമാണ് യൂറോപ്പിൽ ആന്ത്രപ്പോളജിയുടെ വികാസമുണ്ടായത്. നരവംശാസ്ത്രം എന്ന് ഇന്ന് നമ്മൾ വിളിക്കുന്ന വളരെയധികം വികസിച്ചു കഴിഞ്ഞിട്ടുള്ള വിജ്ഞാന ശാഖ. നരവംശാസ്ത്രജ്ഞന്മാർ ഭൂമിയുടെ വ്യത്യസ്ത ദിക്കുകളിലേക്ക് പോയി യൂറോപ്പിൽ നിന്ന്. അവർ വ്യത്യസ്ത മതസമൂഹങ്ങളെ കുറിച്ച് പഠിച്ചു. പ്രാകൃതരായ ആദിവാസികളെ കുറിച്ചും വിവിധ തരത്തിലുള്ള മതവിശ്വാസികളെ കുറിച്ചുമുള്ള ആഴത്തിലുള്ള പഠനങ്ങൾ നരവംശാസ്ത്രജ്ഞന്മാർ നടത്തി. ആ നരവംശാസ്ത്രജ്ഞന്മാർ നടത്തിയ ഗവേഷണങ്ങളുടെ യാത്രകളുടെ ഫലങ്ങൾ സാധാരണ യൂറോപ്യൻ മനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം ഞെട്ടലുണ്ടാക്കുന്നതായിരുന്നു. കാരണം ആ നരവംശാസ്ത്രജ്ഞന്മാർ സ്വന്തം നാടുകളിലേക്ക് കടന്നു വന്നുകൊണ്ട് അവരോട് പറഞ്ഞത്, ഏഷ്യയിലും ആഫ്രിക്കയിലും ഞങ്ങൾ കണ്ടുമുട്ടിയ പ്രാകൃത ഗോത്ര വിഭാഗങ്ങൾ, അവരുടെ വിശ്വാസങ്ങളും ക്രിസ്തു മതത്തിന്റെ വിശ്വാസവും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല എന്നാണ്. ക്രിസ്തു മതമാണ് വിശുദ്ധമായ മതമെന്നും ലോകത്തെ മറ്റെല്ലാ മതങ്ങളും അന്ധവിശ്വാസങ്ങളാണ് എന്നും, അതുകൊണ്ട് തന്നെ നമുക്ക് ക്രിസ്തു മതത്തിന്റെ കൂടെ നിൽക്കാമെന്നും നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അറിയുക, ഞങ്ങൾ കടന്നുപോയ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള ജനസമൂഹങ്ങൾ അവയെല്ലാം യഥാർത്ഥത്തിൽ മുറുകെ പിടിക്കുന്നത് ബൈബിൾ സമർപ്പിക്കുന്നതിന് സമാനമായ തരം വിശ്വാസങ്ങൾ തന്നെയാണ് എന്ന് പഠിപ്പിക്കുവാൻ എന്ന് പറയുവാൻ അവർ ശ്രമിച്ചു. ഞാനിത് പറയുന്നത് യൂറോപ്പിൽ രൂപപ്പെട്ട ഒരു ധൈഷണിക പശ്ചാത്തലത്തെ കുറിച്ച് വിശദീകരിക്കുവാനാണ്. ആ ധൈഷണിക പശ്ചാത്തലത്തിൽ നിന്നാണ് യുക്തിവാദം ഒരു സാമൂഹ്യ പ്രസ്ഥാനമായി രൂപം കൊള്ളുന്നത്. ക്രിസ്തു മതം അബദ്ധമാണ് എന്നവർ മനസ്സിലാക്കി. ബൈബിൾ ദൈവികമല്ല എന്നവർ മനസ്സിലാക്കി. മനുഷ്യയുക്തിയുടെ സാധ്യതകളെ കുറിച്ച് അവർ മനസ്സിലാക്കി. ആ സാധ്യതകളിൽ നിന്ന് മനുഷ്യയുക്തി കൊണ്ട് മനുഷ്യ ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് തൊടാൻ കഴിയാത്തതെല്ലാം അന്ധവിശ്വാസമാണ് എന്ന തീർപ്പിലേക്ക് അവരെത്തി. യുക്തിവാദം ഒരാദർശമായി ലോകത്ത് ജനിച്ചതും വളർന്നതും പടർന്നതുമെല്ലാം അങ്ങനെയാണ്. യഥാർത്ഥത്തിൽ ഇന്നൊരു തിരിഞ്ഞുനോട്ടത്തിന് പ്രസക്തിയുണ്ട്. ഒരു തിരിഞ്ഞുനോട്ടത്തിന്, ഒരു പുനഃപരിശോധനക്ക് സാധ്യമല്ലാത്ത വിധം സങ്കീർണമായിരുന്നു അന്നത്തെ യൂറോപ്പിലെ സാമൂഹ്യ പശ്ചാത്തലം. അന്ന് മതം അവതരിപ്പിച്ച ഭീകരതകൾ അതിനുമാത്രം ഭയാനകമായിരുന്നു. പക്ഷേ 20-ാം നൂറ്റാണ്ടിലേക്ക് പ്രവേശിച്ച യൂറോപ്പിന് പുതിയ ചിന്തകളുണ്ടായി, പുതിയ പുനരാലോചനകളുണ്ടായി. അവർ വിചാരിച്ചത് മതമാണ് തിന്മകളുടെ സ്രോതസ് എന്നായിരുന്നു. മതമാണ് അവരനുഭവിച്ച എല്ലാ ദുരന്തങ്ങളുടെയും അടിസ്ഥാനം എന്നായിരുന്നു. എന്നാൽ 20-ാം നൂറ്റാണ്ടിലേക്ക് പ്രവേശിച്ചതോടുകൂടി യൂറോപ്പിന് ഭീകരമായ അനുഭവങ്ങൾ ഉണ്ടായി. 20-ാം നൂറ്റാണ്ടിലേക്ക് യൂറോപ്പ് പ്രവേശിച്ചത് മതത്തിന്റെ ഊന്നുവടികളെ വഴിയിൽ ഉപേക്ഷിച്ചുകൊണ്ടാണ്. ക്രിസ്തു മതത്തിന്റെ എല്ലാതരം ഊന്നുവടികളെയും വഴിയിൽ ഉപേക്ഷിച്ചുകൊണ്ട് ആധുനിക ജനാധിപത്യ മതനിരപേക്ഷ ഭരണകൂടങ്ങൾക്ക് കീഴിലാണ് യൂറോപ്പ് 20-ാം നൂറ്റാണ്ടിലേക്ക് പ്രവേശിച്ചത്. അവർ മതത്തെ ഉപേക്ഷിക്കുകയും ശാസ്ത്ര ഗവേഷണങ്ങളിൽ ആനന്ദം കണ്ടെത്തുകയും ചെയ്തു. വ്യവസായ വിപ്ലവം തങ്ങളെ പുതിയൊരു ലോകത്തേക്ക് വിമോചിപ്പിച്ചു എന്നവർ വിശ്വസിച്ചു. പക്ഷേ 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ തന്നെ പ്രതീക്ഷകൾക്ക് മുഴുവൻ തിരിച്ചടിയേറ്റു. 1914 ഒന്നാം ലോക മഹായുദ്ധം ആരംഭിച്ചു. ആ ഒന്നാം ലോക മഹായുദ്ധം മനുഷ്യനെ സംബന്ധിച്ച സങ്കല്പങ്ങളെ മുഴുവൻ തിരുത്തിയെഴുതി. നിങ്ങൾക്കറിയുമോ, കേരളത്തിലടക്കം പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന ഹ്യൂമനിസ്റ്റുകൾ, ആ ഹ്യൂമനിസ്റ്റുകൾ യുക്തിവാദികൾ എന്ന് പറയപ്പെടുന്ന ആളുകൾ ഞങ്ങൾ ഹ്യൂമനിസ്റ്റുകളാണ് എന്ന് സ്വയം അവകാശപ്പെടാറുണ്ട്. എന്താണ് ഹ്യൂമനിസം? ഹ്യൂമനിസം എന്ന പ്രയോഗം ജന്മം കൊണ്ട ഒരു സാമൂഹ്യ പശ്ചാത്തലമുണ്ട്. ആ സാമൂഹ്യ പശ്ചാത്തലത്തെ കുറിച്ച് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്.
ഹ്യൂമനിസം എന്ന വാക്ക് യഥാർത്ഥത്തിൽ യൂറോപ്പിന്റെ ചരിത്രത്തിൽ രൂപം കൊള്ളുന്നത് പ്രത്യേകമായ ഒരു പശ്ചാത്തലത്തിലാണ്. യൂറോപ്പിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ കത്തോലിക്ക ക്രിസ്തുമതം മനുഷ്യനെ പരിഗണിച്ചില്ല, അവന്റെ ബുദ്ധിശക്തിയെ പരിഗണിച്ചില്ല, അവനെ എല്ലാ അർത്ഥത്തിലും അടിച്ചമർത്തി, അവന്റെ പുരോഗതിയെ തടസ്സപ്പെടുത്തി. ആ സമയത്താണ് മനുഷ്യന്റെ ബുദ്ധിയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട്, മനുഷ്യന്റെ യുക്തിയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട്, മനുഷ്യന്റെ അവകാശങ്ങളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് നവോത്ഥാന ബുദ്ധിജീവികൾ യൂറോപ്പിൽ പ്രത്യക്ഷപ്പെടുന്നത്. അവർ പറഞ്ഞു, മനുഷ്യനൊരു മഹത്വമുണ്ട്, മനുഷ്യനൊരു വിലയുണ്ട്. പുരോഹിതന്മാർ പറയുന്നത് മുഴുവൻ അപ്പാടെ കേൾക്കാനും വിഴുങ്ങാനും വിധിക്കപ്പെട്ടവനല്ല മനുഷ്യൻ. അവന്റെ യുക്തി സ്വതന്ത്രമായി ഉപയോഗിക്കുവാനുള്ള അവകാശം അവന് നൽകപ്പെടണം. അവിടെ മനുഷ്യാവകാശങ്ങളെയാണ് അവർ ഉയർത്തിപ്പിടിച്ചത്, മനുഷ്യന്റെ സാധ്യതകളെയാണ് അവർ ഉയർത്തിപ്പിടിച്ചത്. അതുകൊണ്ടാണ് അവരുടെ വീക്ഷണത്തിന് ഹ്യൂമനിസം എന്ന പേര് നൽകപ്പെട്ടത്. അവരുടെ വീക്ഷണത്തിന് ഹ്യൂമനിസം എന്ന പേര് നൽകപ്പെടാനുള്ള സാഹചര്യം അതാണ്. മാനവികതാവാദം എന്ന് അവരുടെ വാദങ്ങൾ പൊതുവിൽ വിളിക്കപ്പെടാനുള്ള കാരണം കത്തോലിക്ക പുരോഹിത മതത്തിനെതിരിൽ ചെറുത്തുനിന്നുകൊണ്ട് മനുഷ്യന്റെ ഔന്നത്യത്തെ, മനുഷ്യന്റെ അവകാശങ്ങളെ അവർ ഉയർത്തിപ്പിടിച്ചതുകൊണ്ടാണ്. മനുഷ്യന്റെ ബുദ്ധിശക്തിയുടെ പ്രാധാന്യത്തെ അവർ ഉയർത്തിപ്പിടിച്ചതുകൊണ്ടാണ് അവർ യുക്തിവാദികൾ എന്ന് വിളിക്കപ്പെട്ടത്. അവിടെ മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി, മനുഷ്യന്റെ ഔന്നത്യത്തിനു വേണ്ടി, മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി, മനുഷ്യന്റെ ബുദ്ധിയുടെ സാധ്യതകൾ ഉപയോഗിക്കുവാനുള്ള അവസരത്തിനു വേണ്ടി ഉറക്കെ ശബ്ദമുയർത്തിയ ലോകത്തെ ഭൗതികവാദികൾ. പക്ഷേ 20-ാം നൂറ്റാണ്ടിൽ തങ്ങളുടെ മനുഷ്യ സങ്കല്പം എത്രത്തോളം വികൃതമാണ് എന്ന് തെളിയിച്ചു. 1914 പൊട്ടിപ്പുറപ്പെട്ട 1-ാം ലോക മഹായുദ്ധവും 1939 ആരംഭിച്ച 2-ാം ലോക മഹായുദ്ധവും ആ 2-ാം ലോക മഹായുദ്ധത്തിന്റെ അവസാനം എന്ന നിലക്ക് ലോകത്ത് നടന്ന ഭീകരമായ 2 അണുവിസ്ഫോടനങ്ങളും ലോക മനസ്സാക്ഷിയെ പാടെ ഞെട്ടിച്ചു കളഞ്ഞു. ഇൻക്വിസിഷൻ കോടതികളെക്കുറിച്ച്, മത ഭീകരന്മാരുടെ പീഡനങ്ങളെക്കുറിച്ച്, കത്തോലിക്ക സഭയുടെ ക്രൂരതകളെക്കുറിച്ച് കേട്ട് അനുഭവിച്ച് മനം അടുത്ത് നിന്നിരുന്ന യൂറോപ്യന്മാർ, അവർ അണുബോംബ് അവർക്ക് മുകളിൽ വർഷിക്കപ്പെട്ടത് മതത്തിന്റെ പേരിലായിരുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞു. 1-ഉം 2-ഉം ലോകമഹായുദ്ധങ്ങൾ ഉണ്ടായത്, 65 ദശലക്ഷം മനുഷ്യരുടെ ജീവൻ അപഹരിക്കപ്പെട്ടത്, ലോകത്തെല്ലായിടത്തും അധിനിവേശങ്ങളും പാരിസ്ഥിതിക ദുരന്തങ്ങളും ഉണ്ടായത്, പലതരത്തിലുള്ള ഭീകരമായ അനുഭവങ്ങളിലൂടെ അവർക്ക് കടന്നു പോകേണ്ടി വന്നത് മതത്തിന്റെ പേരിലായിരുന്നില്ല എന്നവർ മനസ്സിലാക്കി. അവിടെ മതമല്ലാത്തൊരു ശക്തി, മതം ഇല്ലാത്തൊരു ലോകത്ത് അവർക്ക് എന്തുകൊണ്ട് പീഡനങ്ങൾ അനുഭവിക്കാൻ വരുന്നു, എന്തുകൊണ്ട് ക്രൂരതകൾ ഉണ്ടാകുന്നു എന്ന് ബുദ്ധിജീവികൾ ആലോചിക്കാൻ തുടങ്ങി. ആ ആലോചനകളുടെ ഫലമായിട്ടാണ് യുക്തിവാദത്തിന്റെ ദൗർബല്യങ്ങളെ, പാളിച്ചകളെ പൊതുജന ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്ന ചർച്ചകൾ ഉണ്ടായത്. വളരെ ലളിതമായി ഇത്ര നൂറ്റാണ്ടുകളുടെ ചരിത്ര പാരമ്പര്യത്തോടുകൂടി നമുക്ക് മുമ്പിൽ തലയുയർത്തി നിൽക്കുന്ന യുക്തിവാദത്തിന്റെ ദാർശനിക ദൗർബല്യങ്ങളെ മനസ്സിലാക്കാൻ കഴിയുമെന്നതാണ് സത്യം. നമ്മൾ വളരെ ചെറിയ ഉദാഹരണങ്ങളിലൂടെ കടന്നു പോകുക, വളരെ ലളിതമായ ഉദാഹരണങ്ങൾ. യുക്തിവാദികൾ ആരംഭിച്ചത് യഥാർത്ഥത്തിൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് ദൈവത്തെ അനുഭവിക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ട് ദൈവമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് എല്ലാത്തിനെയും അനുഭവിക്കാൻ കഴിയുമോ? നമ്മുടെ ഇന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത് എല്ലാത്തരം വസ്തുക്കളെയും അനുഭവിക്കാൻ ശേഷിയുള്ള ഒന്നാണോ? എന്താണ് മനുഷ്യന്റെ ഇന്ദ്രിയങ്ങളുടെ പരിധി? എന്താണ് മനുഷ്യന്റെ ഇന്ദ്രിയങ്ങളുടെ പരിമിതി? നമ്മുടെ കണ്ണിന് കൃത്യമായ തരംഗ ദൈർഘ്യത്തിലുള്ള പ്രകാശ കിരണങ്ങളെ മാത്രമേ തിരിച്ചറിയാൻ കഴിയൂ. നമ്മുടെ കാതിന് കൃത്യമായ വേവ്ലെങ്ത്തിന് ഇരുന്നോ കൃത്യമായ ഒരു പരിധിക്കുള്ളിലുള്ള ശബ്ദ തരംഗങ്ങളെ മാത്രമേ തിരിച്ചറിയാൻ കഴിയൂ. നമ്മുടെ തലച്ചോറിന് പദാർത്ഥത്തെക്കുറിച്ച് മാത്രമേ പഠിക്കാൻ കഴിയൂ. നമ്മുടെ മനസ്സിന് പ്രപഞ്ചത്തെക്കുറിച്ച് മാത്രമേ വിശകലനം ചെയ്യാൻ കഴിയൂ. ഇത് കേവലം ഏതെങ്കിലും മതപണ്ഡിതന്മാർ അവരുടെ പ്രഭാഷണങ്ങളിൽ പറയുന്ന കാര്യമല്ല. ഇന്ന് പ്രപഞ്ചം എന്ന് പറയുന്നത് സ്ഥലകാല നൈരന്തര്യമാണ് എന്നും, പ്രപഞ്ചത്തെക്കുറിച്ച് പൂർണ്ണമായി പഠിക്കണമെങ്കിൽ പ്രപഞ്ചത്തിന് പുറത്തു കടക്കണമെന്നും സ്ഥലകാല നൈരന്തര്യത്തിന്റെ അതിരുകൾ ഭേദിക്കണമെന്നും, എന്നാൽ സ്ഥലകാല നൈരന്തര്യത്തിന്റെ അതിരുകൾ ഭേദിക്കുവാൻ മനുഷ്യനൊരിക്കലും സാധ്യമല്ല എന്നും, അതുകൊണ്ട് തന്നെ പ്രപഞ്ചത്തെക്കുറിച്ച് പൂർണ്ണമായി മനസ്സിലാക്കാൻ മനുഷ്യന്റെ മസ്തിഷ്കം അപര്യാപ്തമാണ് എന്നും സിദ്ധാന്തിക്കുകയാണ് ആൽബർട്ട് ഐൻസ്റ്റൈന്റെ ആപേക്ഷികതാ സിദ്ധാന്തങ്ങൾ ചെയ്യുന്നത് എന്ന് ഭൗതിക ശാസ്ത്രത്തെക്കുറിച്ച് സാമാന്യ ധാരണയുള്ളവർക്ക് മുഴുവൻ ഇന്നറിയാം. ഹെയ്സൻബർഗിന്റെ അനിശ്ചിതത്വ സിദ്ധാന്തമാകട്ടെ, സൂക്ഷ്മ കണങ്ങളെക്കുറിച്ച് കൃത്യമായി, സൂക്ഷ്മമായി, വസ്തുനിഷ്ഠമായി മനസ്സിലാക്കുവാൻ മനുഷ്യന്റെ ദിശണക്ക് കഴിയില്ല എന്ന വസ്തുതയാണ് ഉറക്കെ പറയാൻ ശ്രമിക്കുന്നത്. ഇവിടെ പദാർത്ഥത്തെയും പ്രപഞ്ചത്തെയും കുറിച്ച് പോലും പൂർണ്ണമായി പഠിക്കുവാൻ മനുഷ്യന്റെ ദിശണയും മനുഷ്യന്റെ ഇന്ദ്രിയങ്ങളും അശക്തമാണ് എന്ന വസ്തുത ശാസ്ത്രജ്ഞന്മാർ നമ്മളോട് പറയുകയാണ്.
പദാർത്ഥത്തെയും പ്രപഞ്ചത്തെയും കുറിച്ച് പഠിക്കുവാൻ കഴിവ് നൽകപ്പെട്ടവയാണ് നമ്മുടെ ഇന്ദ്രിയങ്ങളും മസ്തിഷ്കവും. ആ പദാർത്ഥത്തെയും പ്രപഞ്ചത്തെയും പോലും പൂർണ്ണമായി പഠിക്കുവാൻ നമുക്ക് സാധ്യമല്ല എന്ന് ശാസ്ത്രം ഇന്ന് നമ്മളോട് പറയുന്നു. ആ ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, ആ മസ്തിഷ്കം ഉപയോഗിച്ചുകൊണ്ട് പദാർത്ഥാതീതനായ പ്രപഞ്ചാതീതനായ ദൈവം തമ്പുരാനെ അനുഭവിക്കുവാൻ നമുക്ക് കഴിയണം എന്ന് ശഠിക്കുന്നത് എന്തുമാത്രം വലിയ യുക്തിവിരുദ്ധതയാണ്. ഇത് യഥാർത്ഥത്തിൽ യുക്തിവാദികൾക്ക് അല്പമൊന്ന് ചിന്ത കൊടുത്ത് ആലോചിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന വളരെ ലളിതമായൊരു യാഥാർത്ഥ്യമാണ്. ഇന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത് പദാർത്ഥത്തെ അനുഭവിക്കുവാൻ, പദാർത്ഥത്തെ പഠിപ്പിക്കുവാൻ മാത്രം ശക്തി നൽകപ്പെട്ടിട്ടുള്ള അവയവങ്ങളാണ്. ആ അവയവങ്ങൾക്ക് പദാർത്ഥാതീതനായ പ്രപഞ്ച സൃഷ്ടാവിനെ അനുഭവിക്കുവാൻ കഴിയുക എന്ന് പറയുന്നത്, നേർക്കുനേർ അനുഭവിക്കുവാൻ കഴിയുക എന്ന് പറയുന്നത് തീർത്തും അസാധ്യമായൊരു കാര്യമാണ്. അവിടെ അവസാനിക്കുന്നില്ല പ്രശ്നങ്ങൾ. പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവില്ല എന്ന് പറയാൻ വേണ്ടി, പ്രപഞ്ചത്തെ സൃഷ്ടിച്ചൊരു ദൈവം തമ്പുരാനില്ല എന്ന് പറയാൻ വേണ്ടി അവർ ഉയർത്തിപ്പിടിച്ച സിദ്ധാന്തങ്ങളെ നമ്മൾ പരിശോധിക്കുക. പരിണാമവാദം ഒരു ഉദാഹരണമായി എടുക്കുക. പ്രപഞ്ചത്തിൽ യാദൃച്ഛികമായി ഉടലെടുത്തു എന്നാണ് ഡാർവിൻ സിദ്ധാന്തിക്കാൻ ശ്രമിച്ചത്. ഡാർവിൻ ജീവിക്കുന്നത് 19th century. 19th century ഡാർവിൻ ജീവിക്കുന്ന സമയത്ത് ജീവനെ സംബന്ധിച്ച നമ്മുടെ ധാരണകൾ വളരെ പരിമിതമായിരുന്നു. ജീവൻ വളരെ ലളിതമായൊരു പ്രതിഭാസമാണ് എന്നാണ് നമ്മളെല്ലാവരും ധരിച്ചിരുന്നത്. എന്നാൽ ജീവന്റെ സങ്കീർണതയെ കുറിച്ച് ഇന്ന് നമുക്കറിയാം. ഒരു ജീവകോശം എന്തുമാത്രം സങ്കീർണമാണ് എന്ന് ഇന്ന് നമുക്കറിയാം. ലോകത്ത് നിലനിൽക്കുന്ന അത്ഭുതങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ അത്ഭുതമാണ് യഥാർത്ഥത്തിൽ ഒരു ജീവകോശം. ഞാൻ ബഹുകോശ ജീവികളെക്കുറിച്ചോ മനുഷ്യ ശരീരത്തെക്കുറിച്ചോ അല്ല സംസാരിക്കുന്നത്. ഒരു ജീവകോശം, ആ ജീവകോശത്തിന്റെ സങ്കീർണതയെ കുറിച്ച് സംസാരിക്കണമെങ്കിൽ, അതിനെക്കുറിച്ച് വിശദീകരിക്കണമെങ്കിൽ ദിവസങ്ങൾ വേണ്ടി വരും. ഒരു ജീവകോശം യാദൃച്ഛികമായി രാസ പരിണാമങ്ങൾ വഴി ഉടലെടുത്തു എന്ന് സിദ്ധാന്തിക്കുവാൻ ധൈര്യമുള്ളൊരു ജീവശാസ്ത്രജ്ഞൻ ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നില്ല എന്നതാണ് സത്യം. അത്രത്തോളം സങ്കീർണമായ, അത്രത്തോളം ആസൂത്രണം ആവശ്യമുള്ള ഒരു ഘടനയാണ് യഥാർത്ഥത്തിൽ ജീവന്റെ അടിസ്ഥാനമായ ജീവകോശങ്ങൾ. അങ്ങനെ എത്രയെത്ര ജീവകോശങ്ങൾ ചേർന്നിട്ടാണ് യഥാർത്ഥത്തിൽ ജീവികൾ ഉണ്ടാകുന്നത്, ആ ജീവികളുടെ അവയവങ്ങൾ ഉണ്ടാകുന്നത്. നമ്മുടെയെല്ലാം ശരീരത്തിനെ കുറിച്ച് മാത്രം നമ്മൾ ആലോചിക്കുക. നമ്മുടെ ശരീരത്തിൽ അവയവങ്ങൾ, അവ എന്തുമാത്രം സങ്കീർണമാണ്. ഒരു പിൻഹോൾ ക്യാമറ, ഒരു ഡിജിറ്റൽ ക്യാമറ യാദൃച്ഛികമായി രൂപം കൊണ്ടു എന്ന് പറഞ്ഞാൽ സമ്മതിക്കുവാൻ കഴിയാത്ത ആളുകൾ, അവർക്ക് ലോകത്തിലെ കോടാനകോടി മനുഷ്യരുടെ 2 ജോഡി നേത്രങ്ങൾ, കണ്ണുകൾ യാദൃച്ഛികമായി രൂപം കൊണ്ടതാണ് എന്ന് സമ്മതിക്കുവാൻ കഴിയുന്നു. ഒരു കമ്പ്യൂട്ടർ യാദൃച്ഛികമായി രൂപം കൊണ്ടു എന്ന് സമ്മതിക്കുവാൻ കഴിയാത്ത ആളുകൾക്ക് കമ്പ്യൂട്ടറിനേക്കാൾ സങ്കീർണമായ ഘടനയുള്ള മനുഷ്യന്റെ മസ്തിഷ്കം യാദൃച്ഛികമായി രൂപം കൊണ്ടു എന്ന് പറയാൻ കഴിയുന്നു. അവരുടെ മനസ്സുകൾ അന്ധമാവുകയാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുവാൻ പ്രപഞ്ചത്തിലേക്ക് വെറുതെ ഒന്ന് കണ്ണോടിക്കുക മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. പരിണാമ സിദ്ധാന്തം ഉപയോഗിച്ചുകൊണ്ട് ദൈവത്തെ നിഷേധിക്കുവാനും പ്രപഞ്ച സൃഷ്ടാവില്ല എന്ന് പറയാനും പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കൾ, ആ സുഹൃത്തുക്കളോട് വിനയത്തോടുകൂടി ഞാൻ ചോദിക്കട്ടെ, ലോകത്തിലെ ഏതെങ്കിലും ഒരു ജീവിവർഗം, ലോകത്തിലെ ഏതെങ്കിലും ഒരു ജീവിവർഗം യാദൃച്ഛികമായി പ്രകൃതി നിർദ്ധാരണ പ്രക്രിയയിലൂടെ പരിണാമ സിദ്ധാന്തം വിശദീകരിക്കുന്നത് പ്രകാരം ഉടലെടുത്തു എന്ന് തെളിയിക്കുവാൻ നിങ്ങൾക്ക് നട്ടലുണ്ടോ എന്ന് ചോദിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പരിണാമ വൃക്ഷം ചിത്രം വരക്കാൻ എല്ലാവർക്കും കഴിയും. ഒരുപാട് കുരങ്ങുകളുടെ ചിത്രങ്ങൾ അച്ചടിക്കുവാൻ കഴിയും. അത് വെച്ച് ആനിമേഷൻ മൂവികൾ ഉണ്ടാക്കുവാൻ കഴിയും. എന്റെ ചോദ്യം അതല്ല. ലോകത്തിലെ ഏതെങ്കിലും ഒരു ജീവിവർഗം, ഒന്നിലധികം ജീവിവർഗങ്ങളെ കുറിച്ചല്ല ഞാൻ ചോദിക്കുന്നത്, ആ ജീവിവർഗം കൃത്യമായി യാദൃച്ഛികമായ രാസപരിണാമങ്ങളുടെ ഫലമായിട്ടാണ് ഉരുത്തിരിഞ്ഞത് എന്ന്, അവയ്ക്ക് പിന്നിൽ ആസൂത്രകന്റെ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്ന്, പരിണാമ ശൃംഖലയിലൂടെ കടന്നുപോയി പ്രകൃതി നിർദ്ധാരണത്തിലൂടെ ഇന്ന ഇന്ന ഘട്ടങ്ങൾ പിന്നിട്ട് അവ ഇന്ന അവസ്ഥയിൽ എത്തിച്ചേരുകയാണ് ചെയ്യുന്നത് എന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കുവാൻ സന്നദ്ധതയുള്ള ഏതെങ്കിലും ഒരു പരിണാമ വിശ്വാസി കേരളത്തിലുണ്ടോ എന്ന് ചോദിക്കുവാൻ കാൽനൂറ്റാണ്ട് കാലം യുക്തിവാദികളോട് സംവദിച്ച, യുക്തിവാദികളോട് കൊമ്പുകോർത്ത, ധൈഷണികമായി പോരാടിയ നിച്ച് ഓഫ് ട്രൂത്തിന്റെ വേദിയിൽ നിന്നുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ആ ചോദ്യം എന്ന് ഞാൻ ചോദിക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ ഇവിടെയുള്ള യുക്തിവാദികൾക്ക് മുഴുവൻ ഉൾക്കിടിലുണ്ടാക്കുന്നുണ്ട് എന്നെനിക്കറിയാം. കാരണം കേരളത്തിൽ പരിണാമ സിദ്ധാന്തം പ്രചരിപ്പിക്കാൻ ശ്രമിച്ചതും പരിണാമ സിദ്ധാന്തം വിശദീകരിക്കുന്ന പുസ്തകങ്ങൾ പുറത്തിറക്കിയതും അതിനെ ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചതുമെല്ലാം ഇവിടെയുള്ള ഭൗതികവാദികളാണ്. അവർ ഇന്നും പരിണാമ സിദ്ധാന്തം പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് പഴകി ദ്രവിച്ച ഡാർവിന്റെ കാലത്ത് ആശയങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ്. ഇവിടെ ഡാർവിൻ സുന്ദരമായൊരാശയം സമർപ്പിച്ചു എന്നല്ലാതെ
ഡാർവിൻ അദ്ദേഹത്തിന്റെ ഭാവനാ വിലാസങ്ങൾ ലോകത്തിന് മുന്നിൽ സമർപ്പിച്ചു എന്നല്ലാതെ ആ ഭാവനാ വിലാസങ്ങൾക്ക് തെളിവ് ഹാജരാക്കുവാൻ ഇതുവരെ ലോകത്തൊരാൾക്കും കഴിഞ്ഞിട്ടില്ല എന്ന് വളരെ കൃത്യമായി പരിണാമ സിദ്ധാന്തത്തിന്റെ ചരിത്രം പരിശോധിക്കുന്നവർക്ക് മുഴുവൻ മനസ്സിലാക്കാൻ കഴിയും. വെറുതെ പരിണാമ സിദ്ധാന്തം വഴി മനുഷ്യന്റെ ഉത്ഭവത്തെ വിശദീകരിക്കുവാൻ കഴിയും എന്ന് തെറ്റിദ്ധരിപ്പിക്കുവാൻ ശ്രമിക്കുന്ന സുഹൃത്തുക്കൾ അവരോട് ചോദിക്കട്ടെ, ലോകത്ത് എഴുതാൻ അറിയുന്ന ഏതെങ്കിലും മൃഗമുണ്ടോ? എഴുതാൻ അറിയുന്ന ഏതെങ്കിലും ഒരു മൃഗമുണ്ടോ ലോകത്ത്? ഏത് ജന്തുവാണ് കുറച്ചക്ഷരങ്ങൾ എഴുതാൻ പഠിച്ചത്, അതിൽ നിന്ന് പരിണമിച്ച് കുറെ കൂടി എഴുതാൻ കഴിയുന്ന അടുത്ത ജീവി ഉണ്ടായത്, ആ ജീവി പരിണമിച്ച് കുറെ കൂടി ഭാഷയെ അഭ്യസിച്ച മറ്റൊരു ജീവി ഉണ്ടായത്, ഒടുവിൽ പരിണാമ ചക്രത്തിന്റെ ഒടുവിൽ ഭാഷയിൽ അഗാധമായ പ്രാവീണ്യമുള്ള മനുഷ്യൻ എന്ന സവിശേഷ സൃഷ്ടി രൂപപ്പെട്ടത് എങ്ങനെയാണ്? ലോകത്ത് ഏത് ജന്തുവാണ് വസ്ത്രം ധരിക്കുന്നത്, അല്പവസ്ത്രം ധരിക്കുന്നത്? പരിണാമത്തിന് ശേഷം കൂടുതൽ വസ്ത്രം ധരിക്കാൻ പഠിച്ച അടുത്ത ജീവി ഏതാണ്? പരിണാമത്തിന്റെ വ്യത്യസ്ത ശൃംഖലകൾ കടന്നു വന്നുകൊണ്ട് ഒടുവിൽ മനുഷ്യന്റെ അവസ്ഥയിലെത്തിയപ്പോൾ വസ്ത്രധാരണം അവന്റെ ഒരു ശീലമായി മാറി എന്ന് സിദ്ധാന്തിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ? ലോകത്ത് ഏത് ജീവിയാണ് വാഹനം ഉപയോഗിക്കുന്നത്? ഏത് ജീവിയാണ് വാഹനത്തിന് പുറത്ത് യാത്ര ചെയ്യുന്നത്? പരിണാമത്തിന്റെ വ്യത്യസ്ത ഘട്ടങ്ങളിലൂടെ വാഹനത്തെ ഉപയോഗിക്കുവാനുള്ള മനുഷ്യന്റെ ശേഷി വികസിച്ചു വന്നു എന്ന് വിശദീകരിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ? എല്ലാം പോകട്ടെ, ജീവജാലങ്ങളല്ലാത്ത എന്തെല്ലാം അത്ഭുതങ്ങൾ ഈ ലോകത്തുണ്ട്! ഈ പ്രപഞ്ചത്തിൽ 12,500 കോടിയോളം ഗാലക്സികൾ ഉണ്ട് എന്നാണ്. ഈ ഗാലക്സികളിൽ പെട്ട 12,500 കോടിയോളം വരുന്ന ഗാലക്സികളിൽ ഒരു ചെറിയ ഗാലക്സി മാത്രമാണ് നമ്മുടെ ക്ഷീരപദം മിൽക്കി വേ. ആ മിൽക്കി വേയിൽ 40,000 കോടിയോളം നക്ഷത്രങ്ങളുണ്ട്. ഞാനത് പറയുന്നത് നമ്മുടെ പ്രപഞ്ചത്തിന്റെ വലുപ്പം മനസ്സിലാക്കാനാണ്. ആ പ്രപഞ്ചത്തിന്റെ വളരെ ചെറിയൊരു ഭാഗം മാത്രമായ ഭൂമി എന്ന് പറയുന്ന ഗ്രഹത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ദശലക്ഷക്കണക്കിന് ജീവജാലങ്ങളെ കുറിച്ചാണ് ഡാർവിൻ സംസാരിച്ചത്. ഭൂമിയെ നമ്മൾ മറക്കുക, ജീവജാലങ്ങളെ മറക്കുക, ജീവജാതികളെ മറക്കുക. ഈ ഭൂമിയെ മറന്നാൽ, ഈ ഭൂമിയെ മാറ്റിവച്ചാൽ പ്രപഞ്ചത്തിന്റെ വിശാലത എന്തുമാത്രമാണ്, പ്രപഞ്ചത്തിന്റെ വിസ്തൃതി എന്തുമാത്രമാണ്, അവിടെയുള്ള ആസൂത്രണം എന്തുമാത്രമാണ്, അത് വിശദീകരിക്കുവാൻ, അവിടെ ദൈവത്തിന്റെ ആസൂത്രണം എന്ന ആശയത്തെ നിഷേധിക്കുവാൻ, പ്രപഞ്ച സൃഷ്ടാവിന്റെ അസ്തിത്വത്തെ നിരാകരിക്കുവാൻ എന്ത് തെളിവാണ് നിങ്ങളുടെ കയ്യിലുള്ളത് എന്ന് ചോദിക്കുവാൻ ആഗ്രഹിക്കുകയാണ് കേരളത്തിലെ മുഴുവൻ യുക്തിവാദി സുഹൃത്തുക്കളോടും. ഇവിടെ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട വളരെ അടിസ്ഥാനപരമായ ഒരു യാഥാർത്ഥ്യമുണ്ട്. യുക്തിവാദം എന്ന് പറയുന്ന ആദർശ പ്രസ്ഥാനം കേരളത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്നത് സവിശേഷമായ ഒരു ചരിത്ര സന്ദർഭത്തിലാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ന്യൂട്ടോണിയൻ ഫിസിക്സ് നൽകിയ ആത്മവിശ്വാസത്തിന്റെ ഫലത്തിൽ നേരത്തെ പറഞ്ഞ തത്വചിന്തകന്മാരുടെ ദാർശനികന്മാരുടെ കൈവഴികളിലൂടെ കടന്നുവന്ന് യുക്തിവാദം വലിയൊരു വിമോചന പ്രസ്ഥാനമായി യൂറോപ്പിൽ അവതരിപ്പിക്കപ്പെട്ട ഒരു സമയത്ത്, ആ സമയത്ത് ഭൗതികവാദികളുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് ഊർജം സ്വീകരിച്ചുകൊണ്ട് കേരളത്തിൽ നടുനിവർത്തി എഴുന്നേറ്റ് നിൽക്കാൻ പരിശ്രമിച്ചതാണ് കേരളത്തിലെ യുക്തിവാദി പ്രസ്ഥാനം. ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യനായിരുന്ന സഹോദരൻ അയ്യപ്പനിൽ നിന്നാണ് കേരളത്തിലെ യുക്തിവാദ പ്രസ്ഥാനത്തിന്റെ വേരുകൾ ആരംഭിക്കുന്നത് എന്ന് ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ച ബുദ്ധിജീവികളും ചരിത്രകാരന്മാരും എല്ലാം ഉണ്ട്. സഹോദരൻ അയ്യപ്പൻ, അദ്ദേഹം ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യനായ ഈഴവ സമുദായാംഗമായ വക്കീലായ സഹോദരൻ അയ്യപ്പൻ, അദ്ദേഹം അന്നത്തെ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ 20-ാം നൂറ്റാണ്ടിന്റെ പൂർവാർധത്തിൽ കേരളത്തിലേക്ക് കടന്നു വന്നപ്പോ ഇവിടെയുള്ള ഭീകരമായ ജാതിയുടെ തൊടലിന്റെ തീണ്ടലിന്റെ അയിത്തത്തിന്റെ ഭീകരമായ ചിത്രം അദ്ദേഹത്തിന്റെ മനസ്സിൽ തറച്ചു. അത് മനസ്സിൽ തറച്ച സഹോദരൻ അയ്യപ്പൻ അദ്ദേഹം ഈ ഭീകരമായ ജാതിയുടെ അടിമത്തത്തിന്റെ നുഖത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചു. ആ രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിന്റെ ഫലമായിട്ടാണ് അദ്ദേഹം മനുഷ്യരെല്ലാവരും സഹോദരങ്ങളാണ് എന്ന് പറഞ്ഞത്. പല പുലയനും പറയനും ഈഴവനും നമ്പൂതിരിയും നായരുമെല്ലാം സഹോദരങ്ങളാണ്. അവർ മനുഷ്യർ മാത്രമാണ്, അവരേതെങ്കിലും ജാതിയുടെ കള്ളിയിൽ ഒതുക്കി നിർത്തപ്പെടേണ്ടവരല്ല എന്ന് പറയാൻ ശ്രമിക്കുകയായിരുന്നു സഹോദരൻ അയ്യപ്പൻ. എന്നിട്ട് അദ്ദേഹം മിശ്രഭോജനങ്ങൾ നടത്തി, മിശ്രവിവാഹങ്ങൾ നടത്തി, ജാതിയുടെ മതിൽക്കെട്ടുകൾ തകർക്കാൻ ശ്രമിച്ചു, സ്വയം സഹോദരൻ എന്ന് പേര് സ്വീകരിച്ചു. അദ്ദേഹം 1928 യുക്തിവാദി എന്ന പേരിൽ ഒരു മാസിക ആരംഭിച്ചു. കേരളത്തിൽ ഒരുപക്ഷെ യുക്തിവാദ പ്രചരണത്തിന് വേണ്ടി സ്ഥാപിക്കപ്പെട്ട ആരംഭിച്ച ഒന്നാമത്തെ ആനുകാലികമായിരിക്കണം 1928 സഹോദരൻ അയ്യപ്പന്റെ നേതൃത്വത്തിൽ പുറത്തിറങ്ങിയ യുക്തിവാദി. ആ യുക്തിവാദി പ്രസിദ്ധീകരണത്തിലൂടെ തന്റെ ആനുകാലികത്തിലൂടെ കേരളീയ പൊതുസമൂഹവുമായി സഹോദരൻ അയ്യപ്പൻ വളരെ ദീർഘമായി സംവദിച്ചു. അദ്ദേഹത്തിന്റെ ലേഖനങ്ങളിലൂടെ കടന്നു പോകുന്നവർക്കറിയാം അദ്ദേഹത്തിന്റെ മതം എന്ന് പറഞ്ഞാൽ ഹിന്ദു മതമായിരുന്നു.
അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം മതം എന്ന് പറയുന്നത് ഇവിടെയുള്ള അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ആയിരുന്നു. അദ്ദേഹത്തിന്റെ മനസ്സിൽ മതത്തിന്റെ പേരിലുള്ള ചിത്രം ഐത്തത്തിന്റെയും തൊടലിന്റെയും തീണ്ടലിന്റെയും ചിത്രമായിരുന്നു. അവിടെ ഇതുപോലുള്ള ഒരു ഭീകരാവസ്ഥ മതത്തിന്റെ പേരിൽ യൂറോപ്പിൽ മധ്യകാലഘട്ടത്തിൽ നിലനിന്നിരുന്നു എന്നും ആ മതത്തിനെതിരിൽ പോരാടിയവർ യുക്തിവാദികളാണ് എന്നും അവരുടെ ആശയങ്ങൾ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് കേരളത്തിൽ സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുമെന്നും തിരിച്ചറിയുകയാണ് യഥാർത്ഥത്തിൽ സഹോദരൻ അയ്യപ്പൻ ചെയ്യുന്നത്. ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മതത്തെക്കുറിച്ച് വളരെ പ്രതിലോമപരമായ ഒരു ചിത്രം മനസ്സിൽ നട്ടുപിടിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ യുക്തിവാദ പ്രവർത്തനങ്ങൾ അദ്ദേഹം ആരംഭിക്കുന്നത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രസിദ്ധീകരണം 1930s തുടക്കത്തിൽ MC ജോസഫ് വക്കീൽ ഏറ്റെടുക്കുകയായിരുന്നു. കേരളത്തിലെ പ്രഖ്യാതനായ യുക്തിവാദി. അദ്ദേഹത്തിലൂടെ യുക്തിവാദ പ്രസ്ഥാനം മുന്നോട്ടു പോയി. പിന്നീട് പല രീതിയിലുള്ള നിരീശ്വര ചിന്തകൾ കേരളത്തിലേക്ക് കടന്നു വന്നു. മാർക്സിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് കേരളത്തിന്റെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ മാർക്സിസ്റ്റ് ബുദ്ധിജീവികളുടെ നേതൃത്വത്തിൽ ഭൗതികവാദത്തിന്റെ പ്രചരണം നടന്നു. ഇവിടെ ഒരു കാര്യം പറയണമെന്ന് എനിക്ക് തോന്നുകയാണ്. മാർക്സിനെ കുറിച്ച് ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു. മാർക്സ് പറഞ്ഞത് മതം എന്തുകൊണ്ട് ലോകത്ത് നിലനിൽക്കുന്നു എന്നാണ്. അത് പറഞ്ഞ ശേഷം അദ്ദേഹം പറഞ്ഞു, ആ മതം എല്ലാ കാലത്തും ലോകത്ത് നിലനിൽക്കാൻ പോകുന്നില്ല. ആ മതം എല്ലാ കാലത്തും ലോകത്ത് നിലനിൽക്കാൻ പോകുന്നില്ല, ആ മതം തകരുക തന്നെ ചെയ്യും. കാരണം വർഗസമരം നടക്കും, വിപ്ലവം ഉണ്ടാകും. ആ വിപ്ലവം വഴി നീതിനിഷ്ഠമായൊരു ലോകം നിലവിൽ വരും. മനുഷ്യന്റെ വേദനകൾ അവസാനിക്കും. വേദനകൾ അവസാനിച്ചാൽ വേദനകൾ ക്ഷമിക്കാനുള്ള മയക്കുമരുന്ന് ആവശ്യമുണ്ടാവുകയില്ല. മതം സ്വാഭാവികമായി കൊടിഞ്ഞു പോകും. ഇത് മാർക്സിന്റെ പ്രവചനമായിരുന്നു. ആ പ്രവചനം മാർക്സ് നടത്തുന്നത് 19th century പക്ഷേ 20th century ആ പ്രവചനം പുലർന്നു എന്ന് വിശ്വസിപ്പിക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടന്നു. 1917 നടന്ന ബോൾഷെവിക് വിപ്ലവത്തെ തുടർന്ന് സോവിയറ്റ് റഷ്യ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് രാജ്യം ലോകത്ത് നിലവിൽ വന്നതോടുകൂടി മതം കൊഴിഞ്ഞുപോയ, മതം നശിച്ചുപോയ, മതത്തിന്റെ ആവശ്യമില്ലാത്ത, മതത്തിന്റെ ചിഹ്നങ്ങൾ അപ്രത്യക്ഷമായ ഒരു രാജ്യം ലോകത്ത് നിലവിൽ വന്നതായി കമ്മ്യൂണിസ്റ്റുകൾ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു, മാർക്സിന്റെ പ്രവചനത്തിന്റെ തുടർച്ച എന്നോണം. എന്നിട്ട് അന്ന് കേരളത്തിൽ 1940s and 1950s കേരളീയ പൊതുസമൂഹത്തോട് സംസാരിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റ് ബുദ്ധിജീവികൾ, 1960s and 1970s വരെ സംസാരിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റ് ബുദ്ധിജീവികൾ, അവർ ഇവിടെയുള്ള പ്രായമുള്ള ആളുകൾക്കറിയാം, അവർ സംസാരിച്ചത് തേനും പാലും ഒഴുകുന്ന സോവിയറ്റ് റഷ്യയെ കുറിച്ചാണ്, അവിടെയുള്ള വർഗരഹിത സമൂഹത്തെ കുറിച്ചാണ്, അവിടെയുള്ള മതരഹിത ലോകക്രമത്തെ കുറിച്ചാണ്, ആ സാമൂഹ്യ ക്രമത്തിന്റെ നന്മകളെ കുറിച്ചാണ്. അത്തരമൊരു ലോകത്തിലേക്ക് പരിണമിക്കുവാൻ നമ്മളെല്ലാവരും സന്നദ്ധമാകണം എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് അവരുടെ പ്രഭാഷണങ്ങളും എഴുത്തുകളും ഉണ്ടായത്. അവരെ ഇന്ന് നിങ്ങൾ എവിടെയെങ്കിലും കാണുന്നുണ്ടോ? ഇന്ന് കേരളത്തിന്റെ ഏതെങ്കിലും ഒരു തെരുവിൽ ഒരു കമ്മ്യൂണിസ്റ്റ് സ്വർഗരാജ്യത്തെ കുറിച്ച് സംസാരിച്ചുകൊണ്ട്, ഒരു മതരഹിത സമൂഹത്തെ കുറിച്ചുള്ള പ്രതീക്ഷകൾ പങ്കുവെച്ചുകൊണ്ട്, അങ്ങോട്ട് കേരളം പരിണമിക്കുമെന്ന പ്രത്യാശ ജനങ്ങൾക്ക് മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കാൻ ധൈര്യമുള്ള ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് ബുദ്ധിജീവിയെ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നുണ്ടോ? ഇല്ല എന്നത് മാത്രമാണ് ഉത്തരം. കാരണം അവരുടെ എല്ലാം പ്രതീക്ഷകളുടെ വലിയ വലിയ പറുദീസയായിരുന്ന സോവിയറ്റ് റഷ്യ ഏകദേശം 2 decades മുമ്പ് തകർന്ന് തരിപ്പണമായി. അത് ചരിത്രത്തിലേക്ക് തിരിച്ചുപോയി. മതരഹിത സമൂഹം നിലവിൽ വന്നു എന്ന അവകാശവാദങ്ങൾ നിലംപൊത്തി. സോവിയറ്റ് റഷ്യയിലടക്കം മതം വളരെ ശക്തമായി തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ സൂചിപ്പിക്കുന്നത് കാൾ മാർക്സിന്റെ സിദ്ധാന്തങ്ങളെ ഉപയോഗിച്ച് മതം ആവശ്യമില്ല എന്നും ദൈവം ആവശ്യമില്ല എന്നും പറയാൻ ശ്രമിച്ച ആളുകൾ മാർക്സിന്റെ സിദ്ധാന്തങ്ങൾ നേരിട്ട ഭീകരമായ തകർച്ചയെക്കുറിച്ച് ജനങ്ങൾ അറിയാതിരിക്കുവാനുള്ള തത്രപ്പാടുകളാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ വളരെ ശാന്തമായി നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരുപാട് യാഥാർത്ഥ്യങ്ങളുണ്ട്. MC ജോസഫ് വക്കീൽ എന്ന് പറയുന്ന കേരളത്തിലെ യുക്തിവാദ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകരിൽ ഒരാളായിരുന്ന സഹോദരൻ അയ്യപ്പൻ ആരംഭിച്ച യുക്തിവാദി എന്ന് പറയുന്ന ആനുകാലികത്തിന്റെ പത്രാധിപത്യം 1930s ഏറ്റെടുത്ത ഒരു മനുഷ്യൻ. അദ്ദേഹം കേരളത്തിലെ മതവിശ്വാസികളോട് യുക്തിവാദ പ്രചരണവുമായി കടന്നു വന്ന സമയത്ത് അദ്ദേഹവുമായി നേർക്കുനേരെ സംവാദം നടത്തിയ ഒരു മുസ്ലിം ബുദ്ധിജീവിയുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ഡോക്ടർ എം ഉസ്മാൻ സാഹിബ് എന്നാണ്. ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. ഇവിടെ ഡോക്ടർ എം ഉസ്മാൻ സാഹിബ് കേരളത്തിലെ യുക്തിവാദി പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനുമായി സെൽസബിയിൽ മാസികയിലൂടെ നടത്തിയ ഒരു തൂലികാ സംവാദം. ആ തൂലികാ സംവാദത്തിൽ യുക്തിവാദത്തിന്റെ ആശയങ്ങളുമായി നേർക്കുനേരെ പോരാടാനുള്ള ധൈര്യം ഡോക്ടർ ഉസ്മാൻ സാഹിബ് കാണിക്കുകയായിരുന്നു. ആർക്ക് വേണമെങ്കിലും ആ സംവാദത്തിന്റെ താളുകളിലൂടെ കടന്നു പോകാം. അവിടെ കേരളത്തിലെ യുക്തിവാദ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനായ പ്രഖ്യാതനായ ഒരു ബുദ്ധിജീവി കേരളത്തിലൊരു മുസ്ലിം ബുദ്ധിജീവിയുടെ ചോദ്യശരങ്ങൾക്ക് മുന്നിൽ തളർന്നു പോകുന്നത് നമ്മൾക്ക് കാണാൻ കഴിയും. ഇതെന്തുകൊണ്ട് എന്നാണ് ശാന്തമായി നമ്മൾ ആലോചിക്കേണ്ടത്. വലിയ യുക്തിയുടെ വലിയ ബുദ്ധിയുടെ മേൽവിലാസവുമായി കടന്നു വരുന്ന ആളുകൾക്ക്
അവർക്ക് നിസ്സാരമായ ചോദ്യങ്ങൾക്ക് മുമ്പിൽ തകർന്നു പോകേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? 1970s ജോസഫ് ഇടമുറകിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ യുക്തിവാദ പ്രചരണം സജീവമായി. ആ യുക്തിവാദ പ്രചരണം സജീവമായ സമയത്ത് കേരളത്തിലെ മുസ്ലിം പണ്ഡിതന്മാർ അതിനെതിരെ ശക്തമായി രംഗത്തു വന്നു, യുക്തിവാദത്തിനെതിരെ പ്രഭാഷണങ്ങളും സെമിനാറുകളും നടത്തി. പിന്നീട് അങ്ങോട്ട് യുക്തിവാദത്തിന്റെ തലകുത്തി മറിച്ചിലായിരുന്നു. പിന്നീട് യുക്തിവാദികൾ ചെയ്തത് യുക്തിവാദം പറയുകയല്ല, അവർ ഇസ്ലാമിനെ വിമർശിക്കുകയായിരുന്നു. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ ആക്രമിക്കുകയായിരുന്നു. അവർ ശരീഅത്തിനെ പൊതുവേദികളിൽ വെച്ചുകൊണ്ട് ഭത്സിക്കുവാനുള്ള പരിശ്രമങ്ങൾ നടത്തുകയായിരുന്നു. സ്വന്തം ആദർശം ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് മുസ്ലിം ബുദ്ധിജീവികളോട് പോരാടുന്നതിന് പകരം ഇസ്ലാം വിമർശനങ്ങളിലേക്ക് തങ്ങളുടെ ശ്രദ്ധ കൊണ്ടുപോയി വിഷയം മാറ്റാനുള്ള പരിശ്രമങ്ങളാണ് അവർ നടത്തിയത്. ആ പരിശ്രമങ്ങൾ വിജയിച്ചോ? ആ പരിശ്രമങ്ങൾ വിജയിച്ചോ? ഞാൻ ആത്മാർത്ഥമായി ചോദിക്കട്ടെ. വലിയ ഭാവത്തിൽ കേരളത്തിലെ യുക്തിവാദികൾ മിഷണറിമാരുടെയും ഓറിയന്റലിസ്റ്റുകളുടെയും പുസ്തകങ്ങളിൽ നിന്ന് വാചകങ്ങൾ പകർത്തിയെടുത്തുകൊണ്ട് ഉന്നയിച്ചിരുന്ന ഇസ്ലാം വിമർശനങ്ങൾ, സ്ത്രീയുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട്, പർദ്ദയുമായി ബന്ധപ്പെട്ട്, ബഹുഭാര്യത്വവുമായി ബന്ധപ്പെട്ട്, യുദ്ധവുമായി ബന്ധപ്പെട്ട്, അടിമത്തവുമായി ബന്ധപ്പെട്ട് അവരുന്നയിച്ച പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾക്ക് മുഴുവൻ കേരളത്തിൽ ഇസ്ലാമിക പ്രബോധകർ വളരെ സുന്ദരമായി മറുപടി പറഞ്ഞു. ആ മറുപടികളോട് വസ്തുനിഷ്ഠമായി സംവദിക്കുവാനുള്ള സമയവും ധൈര്യവും പോലും കേരളത്തിലെ യുക്തിവാദി പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ എന്ന് പറയുന്ന ആളുകൾ ഇതുവരെ കാണിച്ചിട്ടില്ല എന്നതാണ് വസ്തുത. ഇപ്പോൾ എവിടെയാണ് കേരളത്തിലെ യുക്തിവാദി പ്രസ്ഥാനം? എവിടെയാണ് അവർ ജീവിക്കുന്നത്? എന്താണ് അവരുടെ അജണ്ട? എന്താണ് അവരുടെ പദ്ധതി? എന്താണ് അവർക്ക് ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാനുള്ളത് തുടങ്ങിയ ചോദ്യങ്ങൾക്ക് അവർക്ക് പോലും ഉത്തരമില്ലാതായിരിക്കുന്നു. ഇതെന്തുകൊണ്ട് എന്ന് കൃത്യമായി മനസ്സിലാക്കാനാണ് നമ്മൾ സന്നദ്ധമാകേണ്ടത്. ഞാൻ സൂചിപ്പിച്ചതുപോലെ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ട് എന്ന വസ്തുതയെ നിഷേധിക്കുവാൻ ആർക്കും കഴിയില്ല. ആ പ്രപഞ്ച സൃഷ്ടാവിന്റെ സവിശേഷമായൊരു സൃഷ്ടിയാണ് മനുഷ്യൻ. ആ പ്രപഞ്ച സൃഷ്ടാവിന്റെ സവിശേഷമായൊരു സൃഷ്ടി എന്ന നിലക്ക് മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ മുറുകെ പിടിക്കേണ്ട ഒരു ധാർമ്മിക പദ്ധതിയുണ്ട്. ആ ധാർമ്മിക പദ്ധതിക്കാണ് മതം എന്ന് പറയുന്നത്. ആ മതം ചിലപ്പോൾ ഭീകരമായ മർദ്ദനോപാധിയായി മാറും. അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, പുരോഹിതന്മാർ മതമേറ്റെടുക്കുമ്പോൾ കേരളത്തിൽ സഹോദരൻ അയ്യപ്പൻ കണ്ട മതമതായിരുന്നു, യൂറോപ്പിൽ ഗലീലിയോയും ബ്രൂണോയും കണ്ട മതമതായിരുന്നു, പുരോഹിതന്മാർ ഏറ്റെടുത്ത മതം, പുരോഹിതന്മാർ നിർമ്മിച്ച മതം. അവർ പ്രപഞ്ച സൃഷ്ടാവിൽ നിന്നുള്ള വെളിപാടുകൾ എന്ന് അവകാശപ്പെട്ടുകൊണ്ട് സ്വന്തമായ നിയമങ്ങൾ എഴുതിയുണ്ടാക്കി ജനങ്ങളെ അടിച്ചമർത്തുവാനും ക്രൂരമായി മർദ്ദിക്കുവാനുമുള്ള പരിശ്രമങ്ങൾ നടത്തി. എന്നാൽ യഥാർത്ഥത്തിലുള്ള ധാർമ്മിക പദ്ധതി എന്ന് പറയുന്നത് അതല്ല. യഥാർത്ഥത്തിലുള്ള ധാർമ്മിക പദ്ധതി, മതത്തിന്റെ ധാർമ്മിക പദ്ധതി പുരോഹിതന്മാരാൽ നിർമ്മിക്കപ്പെട്ടതല്ല, അത് പ്രപഞ്ച സൃഷ്ടാവ് നേർക്കുനേരെ അവന്റെ പ്രവാചകന്മാർക്ക് അവതരിപ്പിച്ചു കൊടുത്തതാണ്. പരിശുദ്ധ ഖുർആനിലെ 35-ാമത്തെ അധ്യായം സൂറത്തുൽ ഫാത്തിറിലെ 24-ാമത്തെ വചനത്തിൽ നമുക്ക് വായിക്കാം, വഇം മിൻ ഉമ്മത്തിനില്ലാ ഖലാഫിഹാ നദീർ. ദൈവത്തിന്റെ ധാർമ്മിക പദ്ധതിയുമായി, പ്രപഞ്ച സർട്ടാവിന്റെ ധാർമ്മിക പദ്ധതിയുമായി ലോകത്തിന്റെ വ്യത്യസ്ത പ്രദേശങ്ങളിലേക്ക് പ്രവാചകന്മാർ കടന്നു വന്നിട്ടുണ്ട്. ആ പ്രവാചകന്മാർക്ക് ദൈവം തമ്പുരാൻ വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ആ വേദഗ്രന്ഥങ്ങളിലാണ് മനുഷ്യർ മുറുകെ പിടിക്കേണ്ട ധാർമ്മിക പദ്ധതിയുള്ളത്. ആ ധാർമ്മിക പദ്ധതി ലോകത്ത് നിലനിൽക്കാൻ വേണ്ടി പടച്ച തമ്പുരാൻ അവതരിപ്പിച്ച അവസാനത്തെ വേദഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ആ പരിശുദ്ധ ഖുർആൻ പടച്ച തമ്പുരാൻ അവതരിപ്പിച്ചു കൊടുത്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ്, അവസാനത്തെ പ്രവാചകൻ മുഹമ്മദ് നബിക്ക്. ഞാൻ പറയുന്നു, പ്രപഞ്ച സൃഷ്ടാവ് അവതരിപ്പിച്ച നിഷ്കൃഷ്ടമായ ധാർമ്മികത, കണ്ടെത്താൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലും പരിശുദ്ധ ഖുർആനിലും നിങ്ങൾക്ക് കഴിയും. ഇവിടെയുള്ള എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഏതെങ്കിലും യുക്തിവാദി സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ള സ്നേഹത്തോടുകൂടി അഭ്യർത്ഥിക്കാനുള്ള ഒരു കാര്യമുണ്ട്. സുഹൃത്തുക്കളെ, യുക്തിവാദം എന്ന് പറയുന്ന ആശയം ലോകത്ത് രൂപപ്പെട്ടു വന്നത് പുരോഹിത മതം സമ്മാനിച്ച ഭീകരമായ അനുഭവങ്ങളിൽ നിന്നാണ്. എന്നാൽ ആ പുരോഹിത മതമല്ലാത്ത, പൗരോഹിത്യത്തിന്റെ ഇടപെടലുകൾ നടന്നിട്ടില്ലാത്ത, ശുദ്ധമായി പടച്ച തമ്പുരാന്റെ വെളിപാടുകളുടെ അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്ന ഒരു മതം ഇവിടെയുണ്ട്. ആ മതത്തിന്റെ പേര് ഇസ്ലാം എന്നാണ്. ആ ഇസ്ലാമിന്റെ വേദഗ്രന്ഥം പരിശുദ്ധ ഖുർആനാണ്. പരിശുദ്ധ ഖുർആനിന്റെ പ്രായോഗിക വിശദീകരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യയാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, പരിശുദ്ധ ഖുർആനിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ വായിച്ചിട്ട് മാനവികതയ്ക്ക് വിരുദ്ധമായി മനുഷ്യ പുരോഗതിയെ തടസ്സപ്പെടുത്തുന്ന, തിന്മ എന്ന് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കുവാൻ കഴിയുന്ന എന്തെങ്കിലും ഒരു പരാമർശം പരിശുദ്ധ ഖുർആനിൽ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? ഇല്ല എന്ന് പരിശോധനയിൽ നിന്ന് 100% ബോധ്യപ്പെട്ടതിന്റെ ആത്മവിശ്വാസത്തിൽ നിന്നാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയം നിങ്ങളുടെ തുറന്ന ചർച്ചയ്ക്കും സംവാദത്തിനും വേണ്ടി ഞാൻ നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുകയാണ്. യുക്തിവാദ പ്രസ്ഥാനത്തിന്റെ തകർച്ച എന്ന് പറയുന്നത് സ്വാഭാവികമായിരുന്നു. കാരണം
മതത്തിന്റെ പുരോഹിത വേഷങ്ങളെ മതമായി തെറ്റിദ്ധരിക്കുകയും ആ മതത്തോടുള്ള പോരാട്ടത്തിൽ നിന്ന് സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കുകയും ആ സിദ്ധാന്തങ്ങളെ സാമാന്യവൽക്കരിക്കുകയും ചെയ്യുകയാണ് യുക്തിവാദം ചെയ്തത്. അവിടെ അങ്ങനെയല്ലാത്ത മതത്തിന്റെ ശുദ്ധമായ രൂപത്തെ, ദിവ്യപ്രോക്തമായ മതത്തെ കാണാൻ അവർക്ക് കഴിഞ്ഞില്ല. അങ്ങനെ കാണാൻ അവർക്ക് കഴിയാത്തത് കൊണ്ടാണ് ഈ രീതിയിൽ ഉള്ള അപജയത്തിലേക്ക് അവർ കടന്നുപോയത്. അതുകൊണ്ട് ഇവിടെയുള്ള മുഴുവൻ ആളുകളെയും ദൈവിക മതത്തിന്റെ വിശുദ്ധിയിലേക്ക്, പ്രകാശത്തിലേക്ക്, ധാർമ്മികതയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നിങ്ങളുടെ തുറന്ന സംവാദത്തിന് വേണ്ടി ഈ വിഷയം നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. വാഹൃദാവാനാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.